നമസ്കാരം സുപ്രഭാതം പത്രത്തിന് നയം മാറ്റമുണ്ട് എന്ന് ചാനലിലൂടെ പ്രതികരിച്ചിരിക്കുകയാണ് സുപ്രഭാതത്തിൻ്റെ എഡിറ്റർ കൂടിയായിട്ടുള്ള ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി നദ്വിയോട് ഇതിനകം തന്നെ സമസ്ത വിശദീകരണം ചോദിച്ചിട്ടുണ്ട് സമസ്തയിൽ ചിലർ ഇടതുപക്ഷവുമായി സഹകരിക്കാൻ ശ്രമിക്കുന്നു എന്നും എല്ലാവർക്കും വ്യക്തമായിരിക്കുന്നു എന്നും സുപ്രഭാതം പത്രത്തിൽ നയംമാറ്റമുണ്ട് എന്ന് പറഞ്ഞ നദ്വി കൂട്ടിച്ചേർക്കുകയാണ് അതുകൊണ്ടാണ് ഗൾഫ് എഡീഷനിൽ നദ്വി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് അടുത്ത മുഷാവറ യോഗം അടുത്ത മാസം അഞ്ചാം തീയതി നടക്കുകയാണ് മുഷാവറ യോഗത്തിൽ വിഷയം ഉന്നയിക്കുമെന്നും ഡോക്ടർ നദ്വി പറയുന്നു ഗഫൂർ എം ഇ എസ് പ്രസിഡന്റ് സജീവൻ മാധ്യമ പ്രവർത്തകൻ എം പി പ്രശാന്ത് മാധ്യമപ്രവർത്തകൻ കെ സംസ മുൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത് ആദ്യം ശ്രീ കെ സംസ എങ്ങോട്ടാണ് ഇപ്പോൾ സമസ്തയിലെ ഈ തർക്കം പോകുന്നത് അവിടെ ഡോക്ടർ നഖ്വിയുടെ നിലപാടിൽ കുറച്ചധികം കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് സുപ്രഭാതം പത്രത്തിന് നയംമാറ്റമുണ്ട് എന്നുള്ളത് സ്വാഭാവികമായും അത് സമസ്തയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു രണ്ട് ദിവസത്തിനകം വിശദീകരണം നൽകണമെന്ന് പറഞ്ഞിരിക്കുന്നു അടുത്ത മാസം അഞ്ചാം തീയതി മുഷാവറ യോഗം നടക്കുകയാണ് അംഗമായ അതിനു മുമ്പ തന്നെ വിശദീകരണം നൽകുമായിരിക്കും അത് സ്വാഭാവികമായും മുഷാവറ യോഗത്തിൽ ചർച്ചയാകുമായിരിക്കും എങ്ങനെയാണ് ഈ വിഷയത്തെ താങ്കൾ നോക്കിക്കാണുന്നത് തക്ബീർ വിളി മുഴങ്ങിയിരിക്കുന്നു ആർക്ക് മുഹമ്മദ് റിയാസിന് അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല കാരണം നിരീശ്വരവാദികളായ ആളുകൾക്ക് തക്ബീർ മുഴക്കുന്നത് വിശ്വാസപരമായി യോജിച്ച് പോകുന്നതല്ല യെസ് റൈറ്റ് കേൾക്കാമോ ഷികേ ശംസ എം പി പ്രശാന്തിലേക്ക് ശ്രീ എം പി പ്രശാന്ത് എനിക്ക് കെ സംശയം എംശം മുഴുവൻ അദ്ദേഹത്തിന് എന്നെ കേൾക്കാൻ പറ്റിയിട്ടില്ല നമുക്കിത് സംസ്ഥയിലെന്ത് സാധാരണഗതിയിലുണ്ട രാഷ്ട്രീയ പാർട്ടികളിലോ അല്ലെങ്കിൽ മതസംഘടനകളിലോ ഒക്കെ കാണുന്ന രീതിയിൽ തന്നെ ഒരുപക്ഷെ സംസ്ഥയിലൊരു ഒരു ഒരു എന്താ പറയുക ഒരു തർക്കത്തിലേക്കോ അല്ലെങ്കിൽ ആശയ സംഘർഷത്തിലേക്കോ കാര്യങ്ങൾ നീങ്ങുകയാണോ ത്തെ ഭഹാവതി നവിയുടെ പ്രസ്താവനയോട് കൂടിയിട്ട് അതൊരു മറ്റൊരു തലത്തിലേക്ക് മാറുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അദ്ദേഹം ഉന്നയിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് കാരണം അദ്ദേഹം പറയുന്നത് സമസ്തയ്ക്ക് സുപ്രഭാതത്തിന് മാത്രമല്ല സമസ്തയ്ക്ക് കൂടി നയവ്യതിയാനം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള അത് അത് അതിന്റെ ഗൗരവം കണക്കെടുത്തിട്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തോട് വിശദീകരണം ആവശ്യപ്പെട്ടത് അപ്പോൾ ഈ സമസ്തയിൽ നയവ്യതിയാനം ഉണ്ടാവുന്നു എന്ന് പറയുന്നത് വളരെ ഗൗരവപരമായ കാര്യമാണ് അത് ഉന്നയിക്കുന്ന ഒരു കാര്യം സമസ്ത കമ്മ്യൂണിസത്തോട് അടുക്കുന്നു അല്ലെങ്കിൽ സമസ്ത കമ്മ്യൂണിസത്തെ നോർമലൈസ് ചെയ്യുന്നു എന്നുള്ളൊരു ആരോപണമാണ് അപ്പോൾ ആരോപണം വളരെ വളരെ കാലമായി കുറച്ചു കാലമായിട്ട് വഹാബുദ്ദീൻ നദവി അടക്കമുള്ള ആളുകൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആരോപണമാണ് ആ ആരോപണത്തിന് നിജസ്ഥിതി എന്താണെന്ന് പരിശോധിക്കുക അത് വേറെ കാര്യമാണ് പക്ഷേ അദ്ദേഹം ഉന്നയിച്ചത് വളരെ പ്രധാനപ്പെട്ട ആരോപണമാണ് അത് ജിഫ്രി തങ്ങളടക്കമുള്ള നേതാക്കന്മാർക്കെതിരെയാണ് ആ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അവർ സമസ്തയിലെ സമസ്ത എന്താ മുസ്ലിം സംഘടനയെ ഇസ്ലാമിക പണ്ഡിത സംഘടനയെ കമ്മ്യൂണിസത്തിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമം ുന്നു എന്ന് ഒരു ഒരു സമസ്തയുടെ മുഷാവർ അംഗം തന്നെ പറയുകയും അതേ മുഷാവർ അംഗം മാത്രമല്ല സമ സുപ്രഭാതത്തിൻ്റെ എഡിറ്ററും പബ്ലിഷറുമായ ഒരാൾ കൂടി ഒരു ഉന്നതനായ നേതാവ് ഒരു പണ്ഡിതൻ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് അതിൻ്റേതായിട്ടുള്ള ഗൗരവമുണ്ട് അത് സമസ്തയും ലീഗുമായിട്ടുള്ള പ്രശ്നങ്ങൾ മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് അതാണ് നേരത്തെ താങ്കൾ ശരിയാമ്മണം സൂചിപ്പിച്ചതുപോലെ തന്നെ ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം നേതാക്കൾക്ക് ആദർശ വ്യതിയാനം ആദർശാശയങ്ങൾ മുഷാവറയിൽ നിന്ന് രൂപപ്പെടുന്നതാണ് വ്യക്തിപരമായ കാഴ്ചപ്പാടല്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇവിടെയാണ് മതനിരസത്തിനെതിരായ നിലപാടെടുത്ത സമസ്ത സമീപകാലത്ത് നയം മാറ്റം എന്നുള്ള ഒരു ഒരു വ്യാഖ്യാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അതേപോലെ തന്നെ സുപ്രഭാതത്തിലെ മാറ്റങ്ങളും അതിനകത്ത് പ്രധാനമായും നയംമാറ്റം എന്ന് പറയുമ്പോൾ പരസ്യത്തിൽ നൽകുന്നത് വെറുമൊരു ലീഗ് അനുകൂല പത്രമായി മാത്രമായി അത് അവശേഷിക്കുന്നില്ല എന്നുള്ളത് അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്തായിരിക്കും ശ്രീ എം പി പ്രശാന്ത് അത് ഇമ്മീഡിയറ്റായിട്ടുണ്ടാക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ അതോടൊരു വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അദ്ദേഹത്തിന് നടപടി നടപടിയെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഒരു എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഒരു താക്കീതിലോ അതോ അതോ ഒതുങ്ങുമെന്നാണ് കരുതുന്നത് കാരണം ഒരു മുസ്ലിം സംഘടനയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവുകയും അതിൽ പിളർപ്പുണ്ടാവുകയും അങ്ങനെ ഒരു ഒരു കാര്യത്തിൽ ഒരു ആശാസ്യമല്ലാത്ത ഒരവസ്ഥയിലാണല്ലോ ഇന്ത്യയിലെ ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്നൊരവസ്ഥ ഒരു മുസ്ലിം സംഘടനയിൽ പിളർപ്പുണ്ടാവുകയോ അല്ലെങ്കിൽ മുസ്ലിം സംഘടനയിൽ എന്തെങ്കിലും കുഴപ്പമൊക്കെ യോ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലല്ല നമ്മളുള്ളത് അതുകൊണ്ട് തന്നെ സമസ്തയിൽ വളരെ നിർഭാഗ്യകരമായ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കും എന്ന് തന്നെയാണ് അല്ലെങ്കിൽ അതിന് ഒരു സമവായത്തിലെത്തും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഇപ്പോഴുള്ള സൂചനകൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ചിട്ട് അതിന് സഹായകരമായ പ്രസ്താവനകളല്ല മറ്റു ഭാഗങ്ങളിൽ പല ഭാഗങ്ങളിൽ നിന്നും വരുന്നു എന്നുള്ളതാണ് അപ്പം അത് ഇത് ഈ നേരത്തെ ചോദിച്ച ചോദ്യം കമ്മ്യൂണിസത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസി ആയിട്ട് സമസ്ത മാറിയിട്ടുണ്ടുള്ളൂ എന്നുള്ളത് നമ്മളത് പരിശോധിക്കേണ്ടതാണ് എന്താണ് സമസ്ത എടുത്ത നിലപാട് എന്താണ് സുപ്രവാദം എടുത്ത നിലപാട് എന്നുള്ളത് അപ്പോൾ കമ്മ്യൂണിസം എന്നത് നിരീശ്വരവാദ നിർമ്മത പ്രസ്ഥാനത്തിൽ ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ആ നിലപാടിനോട് ഒരു ഇസ്ലാമിക സംഘടനയ്ക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതിനും ഒരു തർക്കവുമില്ല പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്നുള്ളത് ഒരു ഒരു ജനാധിപത്യ മതേതര സമൂഹത്തിൽ ഒരു പാർട്ടി എന്ന നിലയിൽ ഇടതുപക്ഷ പാർട്ടികളുമായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായിട്ട് സഹകരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് വെള്ളപൂശുന്നതാണോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റത്തെ നോർമലൈസ് ചെയ്യുന്നതാണോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇവിടെ ചോദിക്കാനുള്ളത് അപ്പം അത് ഒരു ആരോപണം അങ്ങനെയൊരു നിലപാട് മുസ്ലിം ലീഗിന് പോലും ഉണ്ടായിരുന്നില്ല കാരണം മുസ്ലിം ലീഗ് പല ഘട്ടങ്ങളിലായിട്ട് പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായിട്ടും യോജിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് പണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഭാവിയിൽ പ്രവർത്തിക്കുമായിരിക്കാം അപ്പം അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായിട്ട് ഉള്ള സഹകരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായിട്ട് ഏതെങ്കിലും രീതിയിൽ അടുക്കുന്നത് ഇസ്ലാമി കമ്മ്യൂണിസത്തെ ന്യായീകരിക്കുന്നതോ കമ്മ്യൂണിസം എന്ന നിരീശ്വരവാദ ഐഡിയോളജിയെ ന്യായീകരിക്കുന്നതുമേ അല്ല എന്ന് പലവട്ടം സമസ്തയുടെ നേതാക്കന്മാരും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും പോലും പറഞ്ഞ കാര്യമാണ് അപ്പോഴാണ് ബഹാബുദ്ദീൻ നദ് ഇന്നലെ പറയുന്നത് ഈ ഒരു കാര്യം സമസ്തയുടെ നയവ്യതിയാനമാണ് എന്നുള്ളത് അതുകൊണ്ട് ഈ പ്രശ്നം എന്നുള്ളത് ഒരു 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 ആദർശ പ്രശ്നമല്ല വാസ്തവത്തിൽ ഇത് ഇത് ഇതൊരു ഒരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ് ഇസ്ലാമും കമ്മ്യൂണിസവും തമ്മിലുള്ള ഏറ്റുമുട്ടലൊന്നും ഇവിടെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല മറിച്ച് താൽക്കാലികമായ രാഷ്ട്രീയ സംഘടനാ നേതൃത്വത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ചർച്ച ഉയർത്തി വിടുന്നുവെന്ന് മാത്രമാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത് ശ്രീ സംസ ഈ സമസ്തയിൽ ഇപ്പോൾ ബഹാബുദ്ദീൻ നദ്വിയോട് വിശദീകരണം തേടിയിട്ടുണ്ടല്ലോ എന്നാൽ നേരത്തെ നമുക്കറിയാവുന്നതുപോലെ സമസ്തയുടെ പാരമ്പര്യ സമീപനത്തിന് വ്യത്യസ്തമായി രാഷ്ട്രീയ നിലപാട് വിശദീകരിച്ച ഉമർ ഫൈസി മുക്കത്തിനോട് വിശദീകരണം ചോദിച്ചിട്ടുമില്ല ഒരുപക്ഷേ നദ്വിക്കെതിരായി നടപടിയെടുക്കുകയാണ് എങ്കിൽ അതൊരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകും പൊട്ടിത്തെറിയായി മാറിയേക്കാം എന്നുള്ള വ്യാഖ്യാനങ്ങളുണ്ട് താങ്കൾ എന്താണ് ഇപ്പോഴത്തെ ഈ ഉൾപിരിവുകളെ വിശകലനം ചെയ്തുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഷിഖ് എനിക്കൊരു തമാശയാണിത് പറഞ്ഞ കാര്യം തന്നെ ഈ മുക്കം ഉമർ പൈസയോട് വിശദീകരണം ചോദിച്ചില്ല എന്ന് പറഞ്ഞാൽ ആരാ വിശദീകരണം ചോദിക്കേണ്ടത് മുക്കം ഉമർ ഫൈസി ലീഗിനെ വിമർശിച്ചിട്ടുണ്ട് സമസ്തയെ വിമർശിച്ചിട്ടില്ലല്ലോ സമസ്തയെ വിമർശിച്ചാൽ സമസ്ത വിശദീകരണം തേടും മുക്കം ഉമർ ഫൈസി ഇന്നും ഒരു ലീഗുകാരനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകൻ ലീഗ് ഭാരവാഹിയാണ് ആ നാട്ടിൽ ഭാരവാഹിയാണ് അവിടുത്തെ യോഗങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പലപ്പോഴും നടക്കുന്നു അങ്ങനത്തെ മുക്കം അമ്മർ ഫൈസി ലീഗിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ വിശദീകരണം തേടേണ്ടത് ലീഗാണല്ലോ എന്തിന് പാർട്ടിയെ വിമർശിച്ചു എന്ന് സമസ്തയെ വിമർശിച്ചിട്ടില്ലല്ലോ സമസ്തയെ വിമർശിച്ചാൽ സമസ്ത വിശദീകരണം തേടും ഇപ്പോൾ ഇവിടെ നടക്കുന്ന വിഷയം അതാണോ ഇവിടെ സമസ്തയല്ലേ വിമർശിച്ചത് സമസ്തയെ ബഹാബുദ്ദീൻ നദി സാഹിബ് സമസ്തയെയാണ് വിമർശിച്ചത് നയവ്യതിയാനം എന്ന് പറഞ്ഞു ആരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ഉണ്ടായിരുന്നു അലിക്കുട്ടി ഉസ്താദ് ഉണ്ടായിരുന്നു എം ടി ഉസ്താദ് ഉണ്ടായിരുന്നു കൊയ്യോട് ഇവരൊക്കെ ഉണ്ടായിരുന്നല്ലോ അവരുൾക്കൊള്ളുന്ന അവരെയൊക്കെ ആകമാനം ഒന്നിച്ച് അടച്ച് ആക്ഷേപിക്കുകയല്ലേ ചെയ്തത് അങ്ങനെ വന്നാൽ സമസ്ത വിശദീകരണം തേടണമല്ലോ അതൊരു സംഘടനാ പ്രക്രിയ മാത്രമാണ് ആ വിശദീകരണത്തിന് ബുദ്ധിമാനും അറിവുള്ളയാളുമായ ബഹുമാന്യനായ നദിവി നദിവി സാഹിബ് അതിന് മറുപടി തൃപ്തികരമായ രീതിയിൽ കൊടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ തൃപ്തികരമായൊരു മറുപടി കൊടുത്ത് സംഘടനയുടെ ചട്ടക്കൂട്ടിൽ നിന്ന് ഒരു മാന്യത കാണിക്കാൻ അദ്ദേഹം തയ്യാറുമാകുമെന്നാണ് ഞാൻ അതിൽ കണക്കാക്കുന്നത് അതിലൊരു കത്തിണത്തിയിൽ എണ്ണയൊഴിക്കുക എന്നൊരു സമീപനമല്ല ഞാൻ ആ കാര്യത്തിൽ സ്വീകരിക്കുന്നത് പക്ഷേ ഒരു കാര്യം നമ്മൾ നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ നയവ്യതിയാനം എന്ന് പറഞ്ഞത് എന്താണ് എന്ന് അറിയണം അദ്ദേഹം അറിയാത്തയാളല്ലല്ലോ അദ്ദേഹത്തിന് ഇത് നന്നായി അറിയാം അദ്ദേഹം പണ്ഡിതനാണ് അദ്ദേഹം ചിന്തിക്കുന്നയാളാണ് എവിടെയാണ് ആർക്കാണ് നയവ്യതിയാനം സംഭവിച്ചിട്ടുള്ളത് തക്കുബീർ ചൊല്ലി എന്നുള്ളത് ശരിയാണ് അതിനു മുമ്പ് എത്ര തവണ തക്കുബീർ ചൊല്ലിയിട്ടുണ്ട് ആലപ്പുഴ സമ്മേളനത്തിൽ ഉമ്മൻചാണ്ടി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വിനീതനാ സ്റ്റേജിലുണ്ട് നദിബി ഉണ്ട് അദ്ദേഹമൊക്കെ ഉണ്ടല്ലോ ആ സ്റ്റേജിൽ ഉമ്മൻചാണ്ടിക്ക് എത്ര തവണ തക്ക പീറി ചൊല്ലി ഉമ്മൻചാണ്ടിയുടെയും ഉമ്മൻചാണ്ടിയുടെ മതപരമായ നിലപാടും റിയാസിൻ്റെ മതപരമായ നിലപാടും എവിടെയാണ് ഒരു മുസ്ലിം എന്ന നിലക്ക് എവിടെയാണ് യോജിപ്പത്തിലെത്താൻ കഴിയുക എല്ലാം ദൂരമല്ലേ ഉള്ളത് അദ്ദേഹം തൃത്വത്തിൽ വിശ്വസിക്കുന്നു തൃത്വം ഇസ്ലാമികമല്ലോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ ഈ രാജ്യത്തെ മന്ത്രിമാർ ഭരണകർത്താക്കളെ ഓരോ പരിപാടിക്ക് ക്ഷണിക്കുമ്പോൾ അവർ പറയുന്ന ആവേശകരമായ കാര്യത്തിന് പിന്തുണ നൽകാനാണ് ഈ തക്ബീർ ചൊല്ലുന്നു എന്ന് മാത്രം നമ്മൾ കാണുന്നില്ലേ വലിയ ഫുട്ബോൾ മാച്ചൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ ജൂ ജൂത കളിക്കാരാ അർജൻറ്റീനയിലും ഫ്രാൻസിലും അർജൻറ്റീനയുടെ ഫ്രാൻസിൻ്റെ ബ്രസീലൊക്കെ ജൂതന്മാരായ കളിക്കാറുണ്ട് പക്ഷെ അവരുടെ കളി കാണുന്ന സമയത്ത് ഖത്തറിൽ അള്ളാഹു തക്ബീർ ജില്ലിക്കണ നമ്മൾ കണ്ടില്ലേ അതിൻ്റെ അർത്ഥം ജൂതവിശ്വാസത്തെ അംഗീകരിക്കുന്നു എന്നാണോ എന്തിനാണ് ഇത്ര കൊച്ചാവാൻ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ സ്വയം ബുദ്ധിക്ക് പറഞ്ഞതാവാൻ ഒരു തരവുമില്ല തരവുമില്ലാതെ അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്ക് അങ്ങനെ പറയാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കാനാണ് എനിക്കിഷ്ടം മറിച്ച് അല്ലെങ്കിൽ ഈ തലപ്പ നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ തന്നെ തലച്ചോറ് ഏതോ എതോ അടിമപ്പാളയങ്ങളിൽ പണയം വെച്ച് വെക്കുന്ന കേവല തലപ്പാവുദാരികളാണ് എന്ന് നാളെ സമുദായം ഇവരെയൊക്കെ വിലയിരുത്താൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയണം എന്ന് മാത്രമാണ് എനിക്കതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് ആകയാൽ അദ്ദേഹം തെറ്റ് തിരുത്തിക്കൊണ്ട് മറുപടി കൊടുത്ത് അദ്ദേഹം ഒരു നല്ല സംഘടനാ പ്രവർത്തകനായി ഒരു മുഷാവറ അംഗ സീന അംഗമായി അദ്ദേഹം തുടരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിരീശ്വരവാദിയായ ഒരാളെ തക്ബീർ ചൊല്ലി പിന്തുണയ്ക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് താങ്കൾ അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഉദാഹരണം എടുത്തു കാണിച്ചു ശരിയായിരിക്കാം ഉമ്മൻചാണ്ടി ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയായിരിക്കാം ഇതുമായി ചേർന്നു പോകുന്നതായിരിക്കില്ല പക്ഷേ സമസ്തയുടെ പാരമ്പര്യ സമൂ സമീപനത്തിന് പൊളിറ്റിക്കലായിട്ടുള്ള പാരമ്പര്യ സമീപനത്തിൽ ചേർന്ന് നിൽക്കുന്നയാളാണ് ഉമ്മൻചാണ്ടി അങ്ങനെയാണോ റിയാസ് റിയാസിനെ അങ്ങനെയാണോ കാണേണ്ടത് സമസ്ത അങ്ങനെ കാണുന്നുണ്ടോ റിയാസിനെ ഈ തക്ബീർ കൊണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു അർത്ഥ തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയും റിയാസും തുല്യ അകലത്ത് തന്നെയല്ലേ ഉള്ളത് രേഷ് അതാ പറഞ്ഞു വേറെ തിരിച്ച് പറയാൻ കഴിയുമോ ഞാൻ പറയുന്നത് ഈ കാസയൊക്കെ പറയുന്ന പല കാര്യങ്ങളുണ്ടല്ലോ ആ കാസയൊക്കെ പറയുന്ന കാര്യങ്ങളോട് നമ്മൾ ചേർത്ത് വായിക്കല്ലേ ഇത് പറയുന്നത് ഇങ്ങനെ ഒരു ചർച്ചയും ഇങ്ങനൊരു കാര്യവും ഇന്നത്തെ കാലത്ത് പറയാൻ കൊള്ളുമോ നമുക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം ഇവിടെ പൗരത്വ നിയമത്തിൻ്റെ വിഷയം പൊന്തി വരുന്ന കാലമാണ് ഈ കാലത്ത് ഈ കാലത്ത് മതനിരപേക്ഷ ശക്തികളെ ഒപ്പം നിർത്തിക്കൊണ്ട് തല രക്ഷിക്കാൻ വേണ്ടി നോക്കേണ്ട സമയമല്ലേ ഇപ്പോൾ ആ സമയത്ത് ആരൊക്കെയാണ് നമ്മുടെ സഹായികളായി ഓടിത്താനുള്ളത് അവരൊക്കെ കൂടെ നിർത്തേണ്ട ഒരു സന്ദർഭമല്ലേ ഈ സമയത്ത് ഇങ്ങനെ ഒരു ബാലിശമായ ഒരു കാര്യം പുറത്തെ സമൂഹം കേൾക്കേ പറയാൻ കൊള്ളൂ മികേഷ് അത് ഒരു ഉത്തരവാദിത്ത രാഹിത്യമല്ലേ ഇതൊക്കെ കാണിക്കുന്നത് ഇത് ഇവിടെ മാത്രമല്ല അങ്ങനെ നോക്കിയാൽ വേറെ ചില കാര്യങ്ങൾ ഞാൻ ചോദിച്ചു കൊള്ളട്ടെ ഈ ബഹാബുദ്ദീൻ കൂരിയാട് നദി സാഹിബ് അടക്കമുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് പിന്തുണ കൊടുത്തിരുന്നത് പരസ്യമായ പിന്തുണയല്ലേ അവർ ആരുടെ കൂടെയൊക്കെ വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ എസ് ടി പി ഐയുടെ കൂടെ പരസ്യമായ പിന്തുണ ഇവരും ചേർന്ന് യു ഡി എഫിന് നൽകിയില്ലേ ആ പ പ്രകടന പത്രിക എന്തായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രകടന പത്രിക ഉണ്ടായിരുന്നോ ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്വാധീനമുള്ള ഗവൺമെൻ്റ് വന്നു കഴിഞ്ഞാൽ പൗരത്വ നിയമം ഞങ്ങൾ എടുത്തു കളയും എന്ന് പറയുന്ന ഒരു പ്രകടന പത്രിക ഇപ്പുറത്ത് ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ആ പ്രകടന പത്രികയ്ക്കെതിരെ മറുഭാഗത്ത് പിന്തുണയ്ക്കാൻ ഈ നദവി സാഹിബൊക്കെ രംഗത്ത് വന്നത് എന്തുകൊണ്ടാണ് ഒന്ന് ആലോചിച്ചും തല തലയിൽ തലച്ചോറുണ്ടല്ലോ അതൊരു പരിഗണിക്കാതെ ആ തലച്ചോറ് ഏതോ രാഷ്ട്രീയ അടിമപാളയങ്ങളെ പണയപ്പെടുത്തി എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമല്ലേ അത് അതുമാത്രമല്ല സമീപ കാലഘട്ടങ്ങളിൽ എന്തെല്ലാം നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയം കണ്ടു കേരളത്തിലെ സാംസ്കാരിക സാമൂഹിക സാഹചര്യങ്ങൾ സാക്ഷികളായി ആ സമയത്തൊക്കെ തന്നെ ഈ റിയാസിൻ്റെ നിലപാടും റിയാസ് പ്രതിനിധീകരിക്കുന്ന ഇടതുപക്ഷ പാർട്ടികളുടെ നിലപാടും ഒരു ആക്രമിക്കപ്പെടുന്ന അല്ലെങ്കിൽ മർദ്ദിത ഒരു മർദ്ദിതരാവുന്ന ഒരു സമൂഹത്തോ സമൂഹം എന്ന നിലക്ക് മുസ്ലിങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെയും കൂടെ നിന്നില്ലേ അവർ അതിനെ നമ്മൾ മാനിക്കേണ്ടതല്ലേ ആ സമയത്ത് എന്തിനാണ് ഒരു വലിയ വൈരാഗ്യമുണ്ടാക്കി അവരെ എതിർദിശയിൽ നിർത്തേണ്ടതുണ്ടോ എന്ന് അദ്ദേഹം ചിന്തിക്കേണ്ടതല്ലേ ഏറ്റവും ഉത്തരവാദിത്തപൂർണമായ ഒരു രാഷ്ട്രീയ സമീപനം ഒരു സാമൂഹ്യ സമീപനം സ്വീകരിക്കേണ്ട അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു വരുന്നത് എന്ന തിരിച്ചറിവ് എന്തുകൊണ്ടാണ് ഈ പണ്ഡിതന്മാർക്ക് ഇല്ലാതെ പോകുന്നത് ഫസൽ ഗഫൂർ നമുക്ക് സുപ്രഭാതം ദിനപത്രത്തിന്റെ ഗൾഫ് എഡീഷൻ ദുബായിൽ ഉദ്ഘാടനം ചെയ്യുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും സാദിഖലി തങ്ങളുടെയും ഡേറ്റ് വാങ്ങിയതിന് ശേഷമാണ് ഉദ്ഘാടന തീയതി തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് ഇന്ന് സുപ്രഭാതത്തിൻ്റെ സിഇഒ വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ ഇരുവരും ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല കെ എം സി സിക്കാർ പോലും പങ്കെടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായ അതിനകത്തൊരു ബഹിഷ്കരണത്തിൻ്റെ ചുവയുണ്ട് ബഹിഷ്കരിച്ചവരെ ജനം ബഹിഷ്കരിക്കും എന്നാണ് റിയാസ് പ്രസംഗിച്ചത് തക്ബീർ വിളികൾ മുഴങ്ങുന്നു അതാണ് ഇപ്പോൾ നദ്വിയുടെ പ്രതികരണത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് അവിടെ നദ്വിക്കെതിരെ ഒരു അച്ചടക്ക നടപടി ഉണ്ടാവുകയാണെങ്കിൽ പൊട്ടിത്തെറി ഉണ്ടാകും എന്നുള്ളതാണ് വ്യാഖ്യാനം അല്ലെങ്കിൽ ഒരു അനാലിസിസ് ആ നിലയിലേക്കാണ് പോകുന്നത് അത്രക്കൊക്കെ ഉണ്ടോ ഈ വിഷയം ഡോക്ടർ ഫസൽ അല്ല ഞാൻ നദ്വിയുടെ പ്രസ്താവനയുടെ വെച്ചിട്ട് ഞാൻ പറയാം ഈ കമ്മ്യൂണിസവും നിരീശ്വരവാ നിരീശ്വരവാദം എന്നൊക്കെ പറഞ്ഞു അതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടിട്ട് കാലത്രയും എത്ര വർഷങ്ങളായിട്ട് ഇപ്പൊ തന്നെ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഹംസയല്ലേ നമ്മുടെ കൂടെ ഇരിക്കുന്നത് അദ്ദേഹം നല്ല ഒരു വിശ്വാസിയാണ് അപ്പുറത്ത് ഈ നമ്മുടെ വേറെ വേണ്ട കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ആരിഫ് ഞാൻ ഫോൺ ചെയ്താൽ ഉടനെ തന്നെ അദ്ദേഹം അസ്ലാമലയിക്കും എന്ന് പറയാറ് മൂന്നാമത് ഇപ്പൊ അബ്ദുറഹ്മാൻ ഇരിക്കുന്നുണ്ട് അദ്ദേഹവും ഒരു ഇസ്ലാമിക കുടുംബം കുടുംബശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിന് വന്നിട്ടുള്ളത് ആ ടി കെ ഹംസയുണ്ട് അപ്പൊ നമ്മൾ ആ ആ പറഞ്ഞത് പൂർണ്ണമായിട്ട് തെറ്റാണ് അതിന്റെ മറ്റുള്ള പോളിറ്റിക്സിലോട്ട് ഞാൻ കടക്കുന്നില്ല ഒന്ന് ഒന്ന് രണ്ടാമത് ഹംസ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ നമ്മൾ ഒന്നല്ലെങ്കിൽ നമ്മുടെ നിരീശ്വരവാദിയെ നമ്മൾ എതിർക്കുകയാണെങ്കിൽ മറ്റുള്ള വാദങ്ങളിലുള്ളവരുണ്ടാവുമല്ലോ മത അവരെ എതിർക്കേണ്ടി വരും കാരണം അങ്ങനെ ആകുമ്പോ പിന്നെ നമ്മൾ നമ്മൾ മറ്റേ കൺസെപ്റ്റിൽ വരെയാണ് കാഫിർ എന്നുള്ള കൺസെപ്റ്റിലോട്ട് വരുകയാണ് മറ്റേ അങ്ങനെ വരുമ്പോൾ പിന്നെ ഉമ്മൻചാണ്ടി ഉള്ളത് എതിർക്കേണ്ടി വരും അപ്പൊ അതൊന്നും അല്ല അതൊന്നും ഇപ്പൊ ഈ കാലഘട്ടത്തിന് ചേർന്ന ഒരു പ്രസ്താവന അല്ല നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം പറയാം മനസ്സിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ചേരുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയാം അത് കമ്മ്യൂണിസം അങ്ങനെയാണ് അതുകൊണ്ട് കാലാകാലം സമസ്ത ഉണ്ടാക്കിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റിനെ എതിർക്കാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് വലിയൊരു വിഭാഗമല്ലേ എ പി വിഭാഗം ആ എ പി വിവാഹം കാലാകാലമായിട്ട് കമ്മ്യൂണിസ്റ്റിന്റെ കൂടെയാണ് അതേ സമയം അതേ കമ്മ്യൂണിസ്റ്റായിട്ട് കൂടെ നിന്നിരുന്ന ആ സമയത്ത് തന്നെ തിരുമുടിയുടെ കാര്യത്തിൽ തിരുവേഷത്തിന്റെ കാര്യത്തിൽ ഇത് ബോഡി വേസ്റ്റ് ആണെന്ന് പറഞ്ഞില്ലേ പിണറായി വിജയൻ അത് അപ്പുറത്ത് എതിർത്തു അവര് വീണ്ടും ഒരുമിച്ച് തന്നെ തുടരുകയാണ് അപ്പൊ ഇതിപ്പോ അതൊക്കെ ആ കാലഘട്ടമൊക്കെ പോയി തന്നെ തന്നെ നേരത്തെ നമ്മളെല്ലാവരും ഒരു ഒരു സമയമാണ് അവിടെ പ്രശ്നമുണ്ട് നോക്കൂ സമസ്ത ൊള്ളട്ടെ അതിന്റെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ സംഘടനകളായിക്കൊള്ളട്ടെ ഈ മതനിരാശം വിദ്യാർത്ഥികളില് യുവജനങ്ങളില് തെറ്റായ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് സ്വാധീനം ഉണ്ടാക്കുന്നു എന്നുള്ള ആക്ഷേപം അവര് തുടർച്ചയായി ഉന്നയിക്കുന്നുണ്ടല്ലോ അവരുടെയൊക്കെ സെമിനാറുകളിലും മറ്റുമൊക്കെ അപ്പോ ഇങ്ങനെ മതനിര നിരാശമുള്ളവര് ദൈവവിശ്വാസത്തിന് എതിരായി നിൽക്കുന്നവര് സമൂഹത്തിൽ ഗുണകരമായിട്ടുള്ള ഒരു മാറ്റമല്ല കൊണ്ടുവരുന്നത് എന്ന് സമസ്ത പറയുന്നുണ്ടല്ലോ ഇടയ്ക്കിടെ അല്ല സമസ്ത എന്തിനാ പറയുന്നത് ഞാൻ പറയണ്ടല്ലോ ഞങ്ങളുടെ കോളേജുകളിലും ഇത്തരത്തിലുള്ള സാംസ്കാരികമായിട്ടുള്ള ഒരു അധിനിവേശം മതനിരാസം ഇതെല്ലാം ആര് കൊണ്ടുവന്നാലും ഞങ്ങൾ എതിർക്കുന്നുണ്ടല്ലോ അത് എതിർക്കുന്ന എസ് എഫ് ഐ ആയാലും അതിനെ ഞങ്ങൾ എതിർക്കുമല്ലോ അപ്പൊ അത് എതിർക്കേണ്ട രംഗത്താണ് അത് എതിർക്കേണ്ടത് അത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ കൊണ്ടു കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അധ്യാപകരെ കൊണ്ടുവന്നാൽ ശ്രമിച്ച ഞാനത് ഓൺ റെക്കോർഡ് പറയാണ് ഞങ്ങൾ അത് എന്നുള്ളത് അത് ഇത് ഇതായിട്ടൊന്നും ഇത് കൂട്ടിക്കൊഴക്കേണ്ട ആവശ്യമില്ല അതിനൊരു വലിയ സൈദ്ധാന്തിക വിഷയമായിട്ട് കൂട്ടിക്കൊഴുക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ അവർ കൊണ്ടുവന്നൊരു സംഭവമാണ് അവര് അതേസമയം എത്രയോ കാര്യങ്ങളിൽ അവരും വിട്ടു ചെയ്യുന്നുണ്ട് ഇവരും വിട്ടുവീഴ്ച ചെയ്യുന്നു കാരണം ഇന്ത്യ അലയൻസിൽ അല്ല ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നത് സി പി എമ്മും ഇന്ത്യയിലും ഞാൻ ചോദിക്കട്ടെ തമിഴ്നാട്ടില് മുസ്ലിം ലീഗിന് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട് സി പി എംകാര് പോകുന്നില്ലേ അപ്പോ അതേസമയം ഞാൻ ചെറിയൊരു ഒരു വാർണിംഗ് സി പി എമ്മിനും കൊടുക്കാൻ ആഗ്രഹിക്കുന്നു വല്ലാതെ ഇവരെ കൂടെ കൂട്ടിക്കൊഴഞ്ഞാൽ നിങ്ങൾ കുഴപ്പത്തിച്ചാടും വല്ലാതെ സംസ്ഥയറ്റൊക്കെ കൂട്ടിക്കൊഴഞ്ഞാൽ മനസേലേ അത് രണ്ട് ദിശയില് നിൽക്കുന്ന സംഭവങ്ങളാണ് ഉദാഹരണമായിട്ട് ഒരു സ്ത്രീയെ സ്റ്റേജുമ്പോൾ കേറ്റാൻ പാടില്ല ഒരു വിദ്യാർത്ഥിനിക്ക് അവാർഡ് വാങ്ങാൻ പാടില്ല എന്നൊക്കെ ഉള്ള പറയുന്ന സമസ്ത പറയുമ്പോ മനസ്സിലെ അപ്പൊ സി പി എം അതിന്റെ കൂടെ നിൽക്കുമോ അപ്പൊ ഇത് ഇതിന്റെ ഞാൻ പറയട്ടെ എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറട്ടെ ഇത് രണ്ടും ഒഴിവാക്കുന്നതാണ് നല്ലത് എന്റെ കൂടെയുള്ള സജീവനവും മറ്റേ അധ്യമ എല്ലാവരും അംഗീകാരം അതായത് ഈ മതസംഘടനകളും ഈ രാഷ്ട്രീയ സംഘടനകളും കൂടെ കൂട്ടിക്കൊഴക്കാതിരിക്കുന്നതാണ് നല്ലത് അവരവരെ വഴിക്കോട്ടെ ഇവരവരെ വഴിക്കോട്ടെ നമ്മൾ ഈ കേരള ചരിത്രം നമ്മൾ പഠിക്കണമെങ്കിൽ എപ്പോ ഇത് കൂട്ടിക്കൊഴിച്ചിട്ടുണ്ടോ ഇത് പ്രശ്നമായിട്ട് മാറും പിന്നെ വേറെ കാര്യം കൂടെ എന്റെ അത് ഒരു റീഡിങ് എൻ്റെ ഒരു റീഡിങ് ആണ് ഈ മുസ്ലിം ലീഗിലെ ഭൂരിപക്ഷം ആൾക്കാരും അവര് യു ഡി എഫ് അനുകൂലികളാണ് എന്റെ അഭിപ്രായത്തിൽ ചിലപ്പോൾ ഹംസയനോട് എതിർക്കു എതിർത്തുന്നിരിക്കും പക്ഷെ ഞാൻ പഠിച്ചിട്ടുള്ളടത്തോളം നമുക്ക് ഭൂരിപക്ഷം നോക്കാം അതിന്റെ അർത്ഥം ന്യൂനപക്ഷം ഒട്ടും മോശമൊന്നുമല്ല പക്ഷെ ഭൂരിപക്ഷം അത് അത് ചരിത്രപരമായിട്ട് അങ്ങനെയാണ് പക്ഷെ വേറെ സമസ്തയും കൂടെ ഒരു കാര്യം മനസ്സിലാക്കണം സമസ്തയുടെ ഒരു പോഷക സംഘടനയൊന്നും അല്ല ലീഗ് ലീഗ് ലീഗായിട്ട് നിൽക്കണം എന്നാൽ ലീഗിന് വേറെ പ്രശ്നം വരാൻ ഉണ്ട് ഇതുകൊണ്ട് ഇപ്പൊ ഞാൻ വേറെ ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾ അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് പറഞ്ഞുകൂടാ സജീവൻ അറിയാം മനസ്സിലായി പ്രശാന്തിനും അറിയാതെ മുൻപൊന്നും മുജാഹിദ് മീറ്റിങ്ങൾക്കൊന്നും മുഖ്യമന്ത്രിയും അതുമാതി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊന്നും പോകാറില്ല അവര് പൊതുവെ ലീഗിനോട് അനുകൂലിച്ചു നിന്നിരുന്ന അവര് സമസ്ത മാത്രമല്ല പക്ഷേ ഇപ്പോ എന്ത് പറ്റി എന്ന് വെച്ചാല് സമസ്ത പറയുന്ന വഴിക്കാണ് പോണത് എന്നുള്ളത് തോന്നൽ വന്നപ്പോ മുജാഹിദ് പ്രസ്ഥാനങ്ങളും അതേമാതിരി തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടികളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നോമിനേറ്റഡ് ഹജ്ജ് കമ്മിറ്റികളായിട്ടുള്ള ഹം ഹജ്ജ് കമ്മിറ്റികളിലൊക്കെ ഇപ്പോ അവരും വന്നിട്ടുണ്ട് അപ്പൊ ലീഗിന് നഷ്ടം സംഭവിക്കുമല്ലോ അത് അപ്പൊ എല്ലാരും ഈ രണ്ട് പാർട്ടികൾ ഞാൻ എൻ്റെ ഒരു ഉപദേശം എന്താ വച്ചാൽ രണ്ട് പാർട്ടികളും തലോടിയാൽ മനസ്സിലെ സമസ്തയായിട്ട് അതിന്റെ അത് തൊട്ട് കൂടാത്തവരല്ല സമസ്ത സമസ്തയുടെ വഴിക്ക് പോട്ടെ ഇനി സമസ്തയിൽ പിളർപ്പുണ്ടാവണേ പിള്ളർപ്പുണ്ടായിക്കോട്ടെ അതൊക്കെ വേറെ വിഷയമാണ് അപ്പൊ പ്രശ്നം ഇത്രേ ഉള്ളൂ ഇത് ഇത് അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റൂല കാരണം വെച്ചാൽ ഇത് ചേരാത്ത സാധനങ്ങളാണ് മനസ്സിലെ എന്റെ അഭിപ്രായത്തിൽ ഉദാ കാരണം ഞങ്ങളായിട്ടും ചേരുല്ലല്ലോ മനസ്സിലെ ഞങ്ങളൊരു പുരോഗമന സാധനമാണ് അപ്പൊ ഞാൻ അതിന്റെ ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കും പരിക്കുപറ്റും കാരണം ഞങ്ങൾ പല കാര്യങ്ങൾ അവരെ എതിർക്കുന്നവരാ അപ്പോ ആ നിലക്ക് ഈ സംഭവം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓരോരുത്തർ അവരവരുടെ വഴിക്ക് പോകട്ടെ ഇത് കൂടുതൽ അഞ്ച് വോട്ട് അവിടെ കിട്ടുമെന്ന് വിചാരിച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ടും പോവാം പിന്നെ ഒരു കാര്യം കൂടെ പറയാം ഞങ്ങൾ ഇപ്പൊ ഇന്നൊരു സർവേ നടത്തിയിരുന്നു അതിന്റെ റിപ്പോർട്ട് ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഒരു അയ്യായിരം വിദ്യാർത്ഥികൾ പങ്കെടുത്തിട്ട് അതിൽ വെറും നാല് പോയിന്റ് അഞ്ച് വിദ്യാർത്ഥികൾ ശതമാനം വിദ്യാർത്ഥികളെ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ വോട്ട് ചെയ്യണം മതസംഘടനകൾ പറയുന്ന അനുസരിച്ചിട്ടാണെന്ന് എൺപത് ശതമാനം പേരും പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ വോട്ട് ചെയ്യുന്ന രാഷ്ട്രീയം അനുസരിച്ചിട്ടാണ് ശരി ശരി സർവേകളിലേക്ക് വരാം ശരി ശ്രീ എ സജീവൻ നോക്കൂ പൊന്നാനിയിൽ അഞ്ച് ദശാംശം ഏഴ് ഏഴ് ശതമാനം വോട്ട് കുറഞ്ഞു അങ്ങനെ അറുപത്തി ഒൻപത് ദശാംശം രണ്ട് ഒന്നായി വോട്ടിംഗ് ശതമാനം കുറഞ്ഞു പോളിംഗ് കുറഞ്ഞു മലപ്പുറത്ത് രണ്ട് ദശാംശം അഞ്ച് ഒൻപത് എഴുപത്തിരണ്ട് ശതമാനമായി കുറഞ്ഞു നോക്കൂ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയിരുന്നല്ലോ ഈ ഒരു രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ പ്രധാനപ്പെട്ട വേദി അല്ലെങ്കിൽ പരസ്യമായ ഏറ്റുമുട്ടലിൻ്റെ പ്രധാനപ്പെട്ട വേദി ഈ ലോക്സഭ നാലാം തീയതി റിസൾട്ട് വരും റിസൾട്ട് വരുമ്പോൾ ഈ വിഷയത്തിൽ കുറച്ചുകൂടി ഒരു ഗൗരവമായിട്ടുള്ള ചർച്ചകൾ നടക്കാൻ സാധ്യതയുണ്ടോ എന്ന് വെച്ചാൽ റിസൾട്ടിനെ ഇമ്പാക്റ്റ് ചെയ്യുമോ തീർച്ചയായിട്ടും കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ലീഗ് നേതാക്കന്മാരും സമസ്തയിലെ തന്നെ ലീഗ് അനുകൂല നില നേതാക്ക അനുകൂല നിലപാടെടുക്കുന്ന നേതാക്കന്മാരും ഒക്കെ വളരെ രൂക്ഷമായ രൂപത്തിൽ പ്രതികരിക്കുന്നതിൻ്റെ ഭാഗം പ്രതികരിക്കുന്നത് തന്നെ ഇത് തെരഞ്ഞെടുപ്പിനെ ഏതെല്ലാമോ തരത്തിൽ ബാധിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ തന്നെ നമുക്കറിയാം സമസ്തയിൽ തന്നെ രണ്ട് അഭിപ്രായമുള്ള ആളുകളുണ്ട് ലീഗ് അനുകൂലികളുണ്ട് ലീഗ് വിരുദ്ധമായി ചിന്തിക്കുന്ന ആളുകളുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളിൽ ഇപ്പോൾ ബി ജെ പി അവർ തന്നെ പറയാറുള്ള രീതി അനുസരിച്ച് ബി ജെ പിയിലും പിന്നെ എൻ ഡി എഫിലും ജമായത്തെ ഇസ്ലാമിയിലും പെടുന്ന ആളുകളല്ലാത്ത ആളുകളെല്ലാവരും ഞങ്ങളോടൊപ്പം കൊണ്ടതാണ് ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് അങ്ങനെ പല ആളുകളുണ്ട് അപ്പം അതിൽ പക്ഷേ നേരത്തെ ഫസൽ ഗഫൂർ പറഞ്ഞ പോലെ മഹാഭൂരിപക്ഷവും ലീഗ് അനുകൂലികളാണ് അത് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ള സമയത്തിന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇന്ന് സംഘ സംസ്ഥയുടെ കുറേ ആളുകൾ ഒരു നിലപാട് പരസ്യമായി പറഞ്ഞിരുന്നു ഉമർഫൈസീം മുഖം തന്നെ പറഞ്ഞിരുന്നല്ലോ അതിൻ്റെ കുറേ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് അതേപോലെ അത് ഇത്തവണ കുറച്ചുകൂടി രൂക്ഷമാകുമെന്നുള്ളൊരു ഭയം ലീഗ് അനുകൂല സമസ്ത വിഭാഗക്കാർക്കും ലീഗുകാർക്കും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് കാരണം കൂടിയുണ്ട് കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം കണ്ണൂരിലെ സ്ഥാന എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ മുക്കത്തെത്തിയിട്ട് ഉമർ ഫൈസിയുടെ വീട്ടിലെത്തി അരമണിക്കൂറിലേറെ സംസാരിച്ചു സംസാരിച്ചിട്ട് അതിനെക്കുറിച്ച് ഉമർ ഫൈസി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഞങ്ങളോട് നന്ദി പറയാൻ വന്നതാണ് ഞങ്ങളുടെ ഞങ്ങൾ കുറേ അദ്ദേഹത്തിന് എന്തെല്ലാമോ അദ്ദേഹം അദ്ദേഹം എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള എന്തെല്ലാം ഉപകാരം ചെയ്തു എന്നുള്ള തോന്നൽ കൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈയൊരു പ്രശ്നമുണ്ട് റിസൾട്ട് വരുമ്പോൾ ഇത് വലിയ തരത്തിൽ ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിൽ ബാധിച്ചാൽ പല മണ്ഡലങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റമുണ്ടായാൽ അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് സജീവൻ അവിടെയാണ് പ്രശ്നം നോക്കൂ സാധാരണഗതിയിൽ നമ്മളിപ്പോ അതിർത്തിയിൽ വലിയ കമ്പി വേലി കെട്ടും അത് രാജ്യാന്തര അതിർത്തിയിൽ മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും തമ്മിലുള്ള അതിർത്തിയിൽ തന്നെ നമ്മൾ വലിയ രീതിയിലുള്ള കമ്പി വല കണ്ടിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ കഴിയാത്ത നിലയിലുള്ള കമ്പിവേലി ഇവിടെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സി പി എം ആ കമ്പിവേലി അങ്ങോട്ട് എടുത്തു മാറ്റുന്നു എന്നിട്ട് സോഫ്റ്റ് ആക്കുന്നു അത് ലീഗിനോടുമുണ്ട് ആ തരത്തിലുള്ള സോഫ്റ്റ്നെസ് സമസ്തയോട് പ്രത്യേകിച്ചുണ്ട് രണ്ടായിരത്തി പതിനാറില് പിണറായിക്ക് അനുകൂലമായ റിസൾട്ട് കിട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിണറായിക്ക് അനുകൂലമായ റിസൾട്ട് കിട്ടി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പ്രധാനമായും പിണറായി വിജയൻ ഈ സംസ്ഥാനത്ത് ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ച വിഷയം സി എ അടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളാണെന്നുള്ളത് ഇങ്ങനെ സോഫ്റ്റാക്കി ഇടുന്നത് കൊണ്ട് ഇപ്പോൾ നേരത്തെ ഡോക്ടർ ഫസൽ ഗഫൂറിൻ്റെ അഭിപ്രായം കിട്ടില്ലേ അധികം അങ്ങോട്ട് അടുക്കാൻ പോകേണ്ട നിങ്ങൾക്ക് ദോഷമേ ചെയ്യൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം പക്ഷേ പിണറായി വിജയൻ അങ്ങനെയല്ല കരുതുന്നത് ഇടുക പതുപതിത്ത നിരത്തിലൂടെ കടന്നു വരാൻ ഈ സമസ്തയ്ക്കും അല്ലെങ്കിൽ ഒരു ലീഗിലെ എന്താ പറയുക ഒരു ഹാഡ് കോർ അല്ലാത്ത വിഭാഗത്തിനും അതിലൂടെ കടന്നു വരുമെന്നാണോ എൽ ഡി എഫ് കരുതുന്നത് അതിൻ്റെ റിസൾട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുമെന്നാണോ കരുതേണ്ടത് തീർച്ചയായിട്ടും നമ്മളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വളരെ കൃത്യമായി കണ്ടാണല്ലോ ഭരണവിരുദ്ധ വികാരം അതിരൂക്ഷമായിട്ടുണ്ടായിരുന്ന ഒരു കാലത്താണ് പിണറായിക്കെതിരെ പോലും പിണറായിയുടെ വകുപ്പിനെതിരെയും പിണറായിയുടെ ഓഫീസിനെതിരെയും ഉൾപ്പെടെ അതിരൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കാലത്താണ് ഈ സമസ്തയുടെ ഒരു മാറ്റം വരുന്നത് പരസ്യമായിട്ട് ഉമർ ഫൈസി ഉമർഫൈസിയെന്നെ പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോടും എൽ ഡി എഫിനോടൊന്നും വിരോധമൊന്നുമില്ലയെന്ന് അതുകൊണ്ട് നമ്മളിന്ന് കണ്ടു എട്ട് സീറ്റ് കൂടുതൽ അതിന് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ എട്ട് സീറ്റ് കൂടുതലാണ് എൽ ഡി എഫിന് കിട്ടിയത് അത് എൽ ഡി എഫിനോടുള്ള ആളുകളുടെ വലിയ ചായവു കൊണ്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ആളുകൾ അന്ധമായിട്ട് വിശ്വസിച്ചുകൊണ്ടോ ഒന്നുമല്ല വലിയ പ്രതിസന്ധി ആ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ പോലും ഇങ്ങനെ നേട്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് അത് സമസ്തയെടുത്ത നിലപാട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ബി ജെ പി അവരിപ്പോഴും പറയുന്ന കാര്യങ്ങൾ ബി ജെ പിയെ നേരിടാൻ പറ്റുന്നൊരു പാർട്ടിയാണ് അല്ലാതെ എല്ലാവരും പിന്തുണയ്ക്കുന്ന പിന്തുണയ്ക്കുന്നുള്ളതരത്തിലല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഏറ്റവും വലിയ ശത്രു ശത്രുവിൻ്റെ ശത്രു എന്ന് പറയുന്ന പോലെ ഇവിടെ കടുത്ത ശത്രുവായിട്ടുള്ള ബി ഇവിടെ ക്ലച്ച് പിടിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള ഇതിൽ അവർ അവർ ഒരു പക്ഷേ നിലപാട് മാറിയിട്ട് മാറ്റി എടുത്തിട്ടുണ്ടാവാം അതല്ലാതെ പൂർണ്ണമായിട്ട് ഇപ്പം സമസ്തയുടെ അതേ രീതിയിലുള്ള ഇപ്പോൾ നേരത്തെ ഫസൽ ഗഫൂഡ് ഇവിടെ പറഞ്ഞ പോലെ വളരെ ശരിയാണത് കാരണം മുസ്ലിം സ്ത്രീകൾ മത്സരിക്കാൻ പാടില്ല എന്തുകൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോഴിക്കോട് സൗത്തിൽ ലീഗ് സ്ഥാനാർത്ഥി തോറ്റത് അത് തോൽ തോൽക്കുന്നതിന് കാരണം സമസ്തയുടെ നിലപാട് തന്നെയാണ് വനിതാ സ്ഥാനാർത്ഥിയാണ് നിന്നിട്ടുള്ളത് അതല്ലെങ്കിൽ അവിടെ ഐ എൻ എൽ ജയിക്കാൻ സാധ്യതയില്ലായിരുന്നു അതൊക്കെ ഇടതുപക്ഷം വകവെച്ചു കൊടുക്കുന്നത് ഗുണകരമായിരിക്കില്ല അവരുടെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്നാണ് ഡോക്ടർ ഫസൽ ഗഫൂർ പറയുന്നത് ഈ മുസ്ലിം സ്ഥാനാർത്ഥിയുടെ മാത്രം പ്രശ്നമല്ല ശ്രീ സജീവൻ ഒരു വേല ഉണ്ടാകുമ്പോ അവിടെ മുസ്ലിം സ്ത്രീകൾക്ക് മുമ്പിൽ ഇരിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് അവിടെയാണ് ഫസൽ ഗഫൂർ എന്നെ പറഞ്ഞുള്ള പോലെ കമ്മ്യൂണിസം അല്ലല്ലോ ഇപ്പോ മാർസിസം ലിസം ആണോ നിഗേഷൻ അറിയാമല്ലോ മാർക്സിസം ലെനിനിസം ആണോ കൃത്യമായിട്ടും ഇവിടെയുള്ള ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സി പി ഐ എം ഉൾപ്പെടെ പിന്തുടരുന്നതാണോ ഇപ്പോൾ എനിക്കറിയാവുന്ന അപ്പോൾ എൻ്റെ വീട്ടിനടുത്ത് പോലും പള്ളി കമ്മിറ്റിയുടെ സാരഥ്യം വഹിക്കുന്നത് സി പി എമ്മിൻ്റെ ആളുകളാണ്

വോട്ടിങ്ങിനെ കാര്യമായി ബാധിച്ചിട്ടില്ല സമസ്താ ഫാക്ടർ ഇലക്ഷനിൽ കാരണമായിട്ടില്ല ഒരുപക്ഷേ പൊന്നാനിയിൽ അല്പം വോട്ട് കുറഞ്ഞാലും ജയം ഉറപ്പാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ നിലയിൽ രണ്ടായി തിരിഞ്ഞിട്ട് പോലും താങ്കൾക്കത് ഗുണകരമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കില്ല എന്ന് ലീഗിന് ഉറപ്പുണ്ട് ശരിയല്ല ഞാൻ പറയാം നികേഷ് ആക്കെ ഈ ഒന്നാമത് പറ ഞാൻ അതിനെക്കുറിച്ച് മറുപടി ഗഫൂർ പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടർ ഗഫൂർ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ചിരി വന്നതാണ് എന്തായാലും കാണാൻ പോകണപ്പോൾ ഓരോ ചോദിച്ചറിയേണ്ട കാര്യമില്ലല്ലോ നാലാം തീയതി നമുക്ക് കാണാൻ പോവുകയാണ് എന്തിനാണ് പലരും ഉറക്കം കെടുത്താൽ നിൽക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു ഒരു വൈകാരികമായി ഞാൻ എടുത്തിട്ടില്ല എനിക്ക് ചെയ്യാവേണ്ട കാര്യം കാലം എന്നോട് ആവശ്യപ്പെട്ട ഒരു ദൗത്യം അവിടെ നിർവഹിച്ചു എന്നതിൻ്റെ അപ്പുറം ഒന്നുമില്ല പക്ഷേ നമുക്കറിയാം മലബാറില് സമസ്തയുടെ സ്വാധീനവും സമസ്തയുടെ ലീഗിനോടും യു ഡി എഫിനോടുമുള്ള എതിർപ്പ് വോട്ടായി വന്നു എന്നത് ശരിയാണ് അത് അവിതർക്കിതമാണ് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല നികേഷ് അതുകൊണ്ടല്ലേ പരസ്യമായ പിന്തുണ വെൽഫെയർ പാർട്ടിയുടെ സ്വീകരിച്ചു പരസ്യമായ പിന്തുണ എസ് ഡി പി ഐയുടെ സ്വീകരിച്ചു എന്തിനു വേണ്ടിയായിരുന്നു അത് ഇവരെല്ലാ സീറ്റുകളും കൈവശം വെച്ചിരിക്കുന്നവരായിരുന്നല്ലോ എന്തിനു വേണ്ടിയാണ് പിന്നെ ഈ ഒരു പിന്തുണ സ്വീകരിച്ചത് സംസ്ഥയുടെ വോട്ടിനെ മറികടക്കാൻ കഴിയും അല്ലെങ്കിൽ മറികടക്കണം എന്ന് കണക്കാക്കിയല്ലേ ഉണ്ടായിരുന്നത് ഇപ്പോൾ പൊന്നാനിയിൽ ഇരുപത്തിരണ്ടായിരം വോട്ട് സ എസ് ടി പി ഐ കഴിഞ്ഞ തവണ മേടിച്ചിരുന്നു നേരെ കഴിഞ്ഞ തവണ പതിനെട്ടായിരം വോട്ട് അതായത് തൊമ്പത് തവണ ഇരുപത്തിരണ്ടായിരം വോട്ട് മേടിച്ചിരുന്നു ആ ഇരുപത്തിരണ്ടായിരം വോട്ട് കഴിഞ്ഞ തവണ ഒരു വേലിയേറ്റവും കുത്തൊഴുക്കിൽ കുറെ പോയി അവർ പറയുന്ന ഇരുപത്താറായിരം മുതൽ മുപ്പതിനായിരം വോട്ടുണ്ട് എന്നാണ് എസ് ടി പി എ പറയുന്നത് പരസ്യമായ പിന്തുണ വാങ്ങിയല്ലേ ആ വോട്ട് എന്തിനു വേണ്ടിയായിരുന്നു രണ്ട് ലക്ഷത്തോളം വോട്ടിൻ്റെ ലക്ഷത്തിക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷമുള്ളപ്പോൾ ഈ ഒരു ചീത്തപ്പേര് അവരേറ്റുവാങ്ങിയത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ എന്തിനു വേണ്ടിയായിരുന്നു അവരേറ്റുവാങ്ങിയിരുന്നത് ആർ എസ് എസിനെയും ബി ജെ പിയേയും വിമർശിച്ചിട്ടേ ഇല്ല അവരവിടെ ചിരി ചെറിയ ഒരു ധാരണ പോലും ഉണ്ടാക്കിയതായാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത് കേൾക്കാൻ കഴിഞ്ഞതും എന്തിനു വേണ്ടിയായിരുന്നു അതൊക്കെ സമസ്തയുടെ എതിർപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇത് പരിഹരിക്കണം എന്ന് കണക്കാക്കിയുണ്ടാക്കിയ ഡീലിങ്സ് ആയിരുന്നില്ലേ അത് പക്ഷേ ലീഗിനെ കൃത്യമായ വിലയിരുത്തലുണ്ട് അതായത് മുസ്ലിം ലീഗ് ഒരു കേഡർ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം പ്രവർത്തകരിലും ലീഗ് അനുഭാവം അതായത് ഭൂരിപക്ഷം സമസ്ത പ്രവർത്തകരിലും ലീഗ് അനുഭാവമുണ്ട് ലീഗ് കേഡർ പാർട്ടി ആയതുകൊണ്ട് തന്നെ ആ വോട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ചാടി കെ എസ് എം സയിലേക്കോ അല്ലെങ്കിൽ മലപ്പുറത്തെ വസീഫിനോ ഒക്കെ പോകുന്നത് തടയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ ആ തടയൽ എസ് ജി പിയുടെ വോട്ട് കൊണ്ട് തടയണോ എന്നാണ് എൻ്റെ ചോദ്യം ആ തടയൽ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് കൊണ്ട് തടയണോ എന്നതാണ് ചോദ്യം അവിടെയാണ് സംസ്ഥയുടെ മക്കൾ അല്ലെങ്കിൽ സംസ്ഥയുടെ അനുഭാവികൾ കൂടുതൽ വൈകാരികമായി അതിനെടുക്കുക ഒരു പറയുന്നു സംസ്ഥ ഞങ്ങളുടേതാണ് സം ഞങ്ങൾ സംസ്ഥയാണ് അല്ലെങ്കിൽ ലീഗ് സമസ്തയുടേതാണ് സംസ്ഥ ലീഗിൻ്റേതാണെന്നൊക്കെ പറയുന്നു എന്തിന് ഈ ഒരു സമീപനം എടുക്കുന്നു ആ സമീപനം എടുത്തപ്പോൾ സംസ്ഥയുടെ അനുഭാവികൾ കൂടുതൽ വൈകാരികമായി അതിനെടുത്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഞങ്ങളെ പ്രതിരോധിക്കാൻ എസ് ഡി പി ഐയേയും വെൽഫെയർ പാർട്ടിയെയും സ്വീകരിച്ചു നിങ്ങൾ അവരോട് ചോദിക്കേണ്ട ചോദ്യമാണത് ഈ കാലഘട്ടത്തിൽ അനുയോജ്യമായോ ആ തീരുമാനം എന്ന് അവരോട് ചോദിക്കേണ്ട ചോദ്യമാണത് ഞാൻ അതിലേക്ക് കൂടുതൽ ആഴത്തിൽ കിടക്കുന്നില്ല കാരണം ഇതൊക്കെ പറയുമ്പോഴും വളരെ റെസ്പോൺസിബിളായി പ്രതികരിക്കണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക നിലവാരമുണ്ട് കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ രാഷ്ട്ര സാമുദായിക ഉണ്ട് ഈ സാഹചര്യത്തിൽ കുറച്ച് ഹാർമോണിയ ആയിട്ടുള്ള ഒരു ഒരു നീക്കുപോക്കുകൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുള്ളത് കൊണ്ട് ഞാനൊരു പരസ്യമായി കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല ശരിയായിരുന്നോ എന്ന് അവരോടാണ് ചോദിക്കേണ്ടത് സമസ്തയുടെ മുകളിൽ കുതിര കയറാൻ നോക്കുകയല്ല വേണ്ടത് ഇവർക്ക് നന്നായി അറിയാം കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ എട്ട് സീറ്റുകളിൽ നിർണായകമാണ് സമസ്തയുടെ പിന്തുണ എന്നുള്ളത് നിർണായകമാണ് അതിനെ മറികടക്കാൻ വേണ്ടി മാത്രമാണ് നേരത്തെ പറഞ്ഞ നീക്കുപോക്കുകൾ ഉണ്ടായിട്ടുള്ളത് അത് കോൺഗ്രസിനോട് ചോദിക്കണം ലീഗിനോട് ചോദിക്കണം ശരിയായിരുന്നോ ആ നിലപാട് എന്ന് പിന്നെ സമസ്തയോട് കൂട്ടുകൂടുന്ന സി പി എമ്മിനെ ഉപദേശിച്ചു നേരത്തെ ഡോക്ടർ ഗഫൂർ ഒക്കെ സൂചിപ്പിച്ചപ്പോൾ ഞാൻ ഒരു ചെറിയ സവിനയം ഒരു ചെറിയ തിരുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതൊരു രാഷ്ട്രീയ ലിങ്കല്ല ഇത് രാഷ്ട്രീയ അല്ല ഇത് തികച്ചും ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഓരോ ഓരോ വിഷയാധിഷ്ഠിതമായ സമീപനങ്ങൾ മാത്രമാണ് ആ ഇഷ്യൂ ബേസ്ഡായ സമീപനങ്ങളെ ദീർഘകാല രാഷ്ട്രീയ ബന്ധങ്ങളായൊന്നും ആരും നോക്കിക്കാണേണ്ടത് ഇതിന്റെ ഇന്ത്യ മുന്നണിയിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടെടുത്തത് ഇന്നാണ് അദ്ദേഹത്തിൻ്റെ കൃത്യമായ വാചകങ്ങൾ ഇന്ത്യ മുന്നണി ലക്ഷ്യത്തിൽ ശക്തമായി നിലകൊള്ളുന്നത് എൽ ഡി എഫാണ് കമ്മ്യൂണിസമാണ് മാത്രമല്ല കമ്മ്യൂണിസം ഒരിക്കലും ഫാസിസ്റ്റത്തോട് സന്ധിയാകില്ല എന്നതാണ് ഉമർ ഫൈസി മുഖം അത് കൃത്യമായ ഒരു ആഹ്വാനമായി തന്നെയാണ് കാണുന്നത് പക്ഷേ ഉടൻ തന്നെ ജിഫ്രി തങ്ങൾ വരികയാണ് ആരെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാർത്തിനകത്ത് നിലപാട് വ്യക്തമാക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് സമസ്തയുടെ തന്നെ നോക്കൂ ഇങ്ങനെയൊക്കെ ആ സംഘടനയുടെ ഭാഗത്തുനിന്ന് തന്നെ നിരാകരണം ഉണ്ടായാൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ സമസ്ത ിലെ ഒരു വിഭാഗമെങ്കിലും എങ്കിലും ഇടതുപക്ഷത്തോടൊപ്പമാണെന്ന് കരുതുക പരമ്പരാഗതമായ മുസ്ലിം ലീഗിനോടൊപ്പമാണ് സംസ്ഥാനം എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം മുസ്ലിം ലീഗിനോടൊപ്പമാണ് ഇവരെപ്പോഴും വേദികൾ പങ്കെടുക്കാറുള്ളത് അപ്പോൾ പിന്നെ നിങ്ങളെപ്പോലുള്ള സ്ഥാനാർത്ഥികൾ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് സംസ്ഥയുടെ കുറച്ചെങ്കിലും വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ നികേഷനെ പോലെയുള്ള മാധ്യമരംഗത്തെ കുലപതികളായിട്ടുള്ള ആളുകളുടെ ഒരു നെറേറ്റീവിൻ്റെ പ്രശ്നം അവിടെ ഉണ്ട് ഈ ജഫ്ലിത്തങ്ങളുടെ വാദത്തെ വേറെ രീതിക്കൊന്ന് കാണൂ ആർക്കും സമസ്ത രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് കൂറോ ഭക്തിയോ പുലർത്താൻ സമസ്ത തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ലീഗിനോടും ആ നിലപാടില്ല എന്ന് നമുക്ക് വ്യാഖ്യാനിച്ചൂടെ ഇവിടെ പറയുന്ന കാലങ്ങളായി എങ്ങനെയാണ് ലീഗിൻ്റെ കൂടെയാണ് നിന്ന് വരുന്നത് എന്ന് പറയുകയാണെങ്കിൽ എങ്കിൽ തങ്ങൾ പറയുന്നു ഞങ്ങൾ ആരുടെയും കൂടെ കൂടാൻ തീരുമാനിച്ചിട്ടില്ല എന്നത് ലീഗിനുള്ള തിരുത്താവാം ഉമർ ഫൈസി വല്ലാതെ അതിലുകൂടി പോകേണ്ട എന്ന് പറഞ്ഞാൽ അവർക്കുള്ള തിരുത്താവുമല്ലോ പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണ് സമസ്തയുടെ മക്കൾ സ്വതന്ത്രരാണ് സമസ്തയുടെ അണികൾ സ്വതന്ത്ര നിലപാടെടുക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടമുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്യാം സി പി എമ്മിന് വേണമെങ്കിൽ ചെയ്യാം ലീഗിന് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ജിഫ്രി തങ്ങൾ പറയുമായിരുന്നോ സമസ്ത കാലാകാലങ്ങളായി ലീഗ് അനുകൂലമായ നിലപാടെടുത്തു വരികയാണ് ആ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല ആ നിലപാട് തന്നെ വീണ്ടും ആവർത്തിക്കണമെന്ന് പറയാമായിരുന്നു അതിന് പകരം ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് നിലപാട് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നതു തന്നെയാണ് ആ പ്രസ്താവനയുടെ ഉദ്ദേശം അതുകൊണ്ട് സംഗതി വ്യക്തമാണ് നമ്മൾ മൂടി വെച്ചിട്ട് കാര്യമില്ലല്ലോ സമസ്തയുടെ ഗണ്യമായ വോട്ട് ഇടതുപക്ഷത്തിന് ഇത്തവണ കിട്ടിയിട്ടുണ്ട് എനിക്ക് അത് പല ഭാഗത്തും ആർക്കും നിഷേധിക്കാൻ കഴിയില്ല അത് യാതൊരുവിധ കച്ചവടത്തിൻ്റെയും ഭാഗമല്ല ഒരു ഡീലിങ്സിൻ്റെയും ഭാഗമല്ല നിലവിലെ രാഷ്ട്രീയ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിക്കൊണ്ടാണ് അവരുടെ പ്രകടന പത്രികയിലാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടുകയോ സ്വാധീനമുള്ളൊരു ഗവൺമെൻറ് വരികയോ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ പൗരത്വ നിയമം എടുത്തു കളയും കരു നിയമങ്ങൾ എടുത്തു കളയും എന്ന് പറയാൻ അവർക്കാണ് കഴിഞ്ഞിട്ടുള്ളത് മറ്റുള്ളവർ മൂടി വെക്കുകയാണ് എഴുതാൻ അതിൽ സ്ഥലമുണ്ടായില്ല പറയാൻ വറുതുപോയി ഞാനിപ്പോൾ ആലോചിച്ച് പറയേണ്ട കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് അഴുകുഴമ്പൻ സമീപനം രാഷ്ട്രീയക്കാർ പ്രതീക്ഷിക്കുന്നുണ്ടോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സമസ്തയ്ക്ക് അനുകൂലമായ അനുകൂലമായൊരു നിലപാടെടുക്കുന്ന പ്രശ്നമില്ല മർദ്ദിത ജനവിഭാഗം എവിടെയുണ്ടോ അവരോട് ചേർന്ന് നിൽക്കുക എന്ന ഒരു സമീപനത്തിൻ്റെ ആനുകൂല്യം മാത്രമാണ് ഇപ്പോൾ സമസ്തയ്ക്കും മുസ്ലിം സമൂഹത്തിനും ന്യൂനപക്ഷത്തിനും ഇടതുപക്ഷത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് സ്ഥിരമായൊരു സംഗതിയല്ല മറിച്ച് ഹിന്ദു വിഭാഗത്തിൽ തന്നെ ഏതെങ്കിലും ഒരു വിഭാഗം മർദ്ദിക്കപ്പെടുന്നുണ്ടെങ്കിൽ മർദ്ദിതരാകുന്നുണ്ടെങ്കിൽ മർദ്ദകർക്കെതിരെ ചൂഷകർക്ക് ചൂഷിത കൂടെ എന്ന സമീപനമാണ് ഇവിടെയും സ്വീകരിച്ചിട്ടുള്ളത് അവിടെയും അങ്ങനെ തന്നെ സ്വീകരിക്കും അത്രമാത്രം അതിനെ കണക്കാക്കിയാൽ മതി പൊതുവേ ഒരു വിപ്ലവ സ്വഭാവം ഉള്ളത് ആ നിലപാട് സ്വീകരിച്ചതാവും എന്ന് മാത്രം കണക്കാക്കിയാൽ പോരെ വാക്കുകളിലൂടെ പറയുകയാണ് ഗണ്യമായ വോട്ട് എൽ ഡി എഫിന് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് അത് തിരിച്ചറിയാനായിട്ടുണ്ട് എന്നാണ് പറയുന്നത് നോക്കൂ നാളെ ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വന്നാൽ നാലാം തീയതി കഴിഞ്ഞാൽ ഒരു ബൂത്തിൽ എഴുന്നൂറ് വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അവിടെ സമസ്താ വോട്ടുകൾ എത്രയാണെന്നറിയാം അവിടെ ലീഗ് വോട്ടുകൾ എത്രയാണെന്നറിയാം അവിടെ എൽ ഡി എഫ് വോട്ടുകൾ എത്രയാണ് എന്നറിയാം അതിനകത്ത് സമസ്താ വോട്ടുകൾ എൽ ഡി എഫിലേക്ക് കൂടുമാറിയിട്ടുണ്ട് എങ്കിൽ ലീഗ് അത് തിരിച്ചറിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഏതായാലും സുപ്രഭാതത്തിൻ്റെ ഗൾഫ് എഡീഷൻ്റെ ഉദ്ഘാടനത്തിന് സാദിക്കലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും പോയിട്ടില്ല അതിൽ അവർക്ക് എന്തോ ഒരു ഗ്രഡ്ജ് ഉണ്ടെന്നാണല്ലോ അതിൽ നിന്ന് കാണേണ്ടത് കെ എം സി സിക്കാരെ പോലും അയച്ചിട്ടില്ല അപ്പോൾ ഈ ഗ്രഡ്ജ് എന്താണ് ഇലക്ഷൻ ഗ്രഡ്ജ് ആണോ ഇലക്ഷനിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി അവിടെ നിൽക്കുന്ന സമയത്ത് മറുകണ്ഠം ചാടിയിരിക്കുന്നു സമസ്തയിലെ ഒരു വിഭാഗം അത് തളച്ച് നിർത്താൻ ജിഫ്രി തങ്ങൾ ശ്രമിച്ചില്ല അല്ലെങ്കിൽ സമസ്തയിലെ ഒരു വിഭാഗം ശ്രമിച്ചില്ല എന്ന ഗ്രഡ്ജാണോ യഥാർത്ഥത്തിൽ ലീഗിനുള്ളത് ഇപ്പോൾ ശ്രീ കെ എംസംസം പറഞ്ഞോളൂ പൊന്നാനിയില് എന്റെ അനുഭവത്തിൽ ഞാൻ ഞാൻ ഒരു എഫക്റ്റഡ് പാർട്ടിയാണല്ലോ പൊന്നാനിയില് എന്റെ അനുഭവത്തെ വേറെ ആർക്കും ചോദിക്കാൻ പറ്റില്ലല്ലോ അവിടെയുള്ള ഈ പണ്ഡിതന്മാരില് മുസ്ലിം പണ്ഡിതന്മാരിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളുടെയും വോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് മുമ്പ് എ പി വിഭാഗം സമസ്തക്കാരുണ്ടല്ലോ അവർ നൂറ് ശതമാനം വോട്ട് എനിക്ക് പോൾ ചെയ്തിട്ടുണ്ട് ഒരു വോട്ട് ചോർന്നു പോകാതെ വാശിയിൽ വന്ന് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റേ സമസ്തയുടെയും പണ്ഡിതന്മാർ ഏറെക്കുറെ എനിക്കാണ് എല്ലാ പണ്ഡിതന്മാരും ഒരുപോലെ ചിന്തിച്ച് അങ്ങനെ വോട്ട് ചെയ്യണമെങ്കിൽ ഇടതുപക്ഷത്തുകാരനായ ആത്മവിശ്വാസം നല്ലതാണെന്ന് ജഗതിയോട് മോഹൻലാൽ പറയുന്നു ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇത് ചെയ്യുന്നുമല്ലോ അവർ വോട്ട് ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞത് അത് വോട്ട് ചെയ്തത് ജയപരാജയം വേറെ കാര്യമാണ് പ്രശാന്തേടാ ജയപരാജയം മറ്റൊരു കാര്യമാണ് ഇവിടെ എനിക്ക് വോട്ട് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് വോട്ട് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് എന്ന മനസ്സിനെയാണ് ഞാൻ പറഞ്ഞത് അവർക്കൊക്കെ പണ്ഡിതന്മാരാണല്ലോ എല്ലാവരും ഒരുമിച്ച് അങ്ങനെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അതിന് പിന്നിൽ കാര്യം ഉണ്ടാവുമല്ലോ ഗണേഷ് അതാണ് ഞാൻ ഓക്കെ ഈ ഈ ഒരു നിരീക്ഷണം എത്രമാത്രം യാഥാർത്ഥ്യമായി ഒത്തുപോകുന്നുണ്ട് എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം സമസ്തയിലെ നല്ലൊരു വിഭാഗം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴും വിശ്വസിക്കുന്നില്ല കാരണം അതിന് പല കാരണങ്ങളുണ്ട് അത് ഒന്ന് ഈ കേരളത്തിലെ സി പി എമ്മിനെ കുറിച്ച് വളർത്താ കൃത്യമായ ധാരണ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ സി എ എ വിരുദ്ധ ആ നിലപാടുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും കേരളത്തിലെ സി പി എമ്മിനെ കുറിച്ച് അത്ര കൃത്യ അത്ര ഒരു നല്ല നില നല്ല ഒരു എന്നുള്ളത് പല കാര്യങ്ങളിലും മറ്റേ ഏറ്റവും ഒടുവിൽ വടകരയിൽ എന്താണ് നടന്നതെന്ന് നമുക്കറിയാമല്ലോ അപ്പം അതുകൊണ്ട് ഈ ഹംസ പ്രകടിപ്പിച്ച ആത്മവിശ്വാസത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഒരു ഒഴുക്ക് അങ്ങനെ സമസ്തയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിലും വോട്ട് പോയ ശേഷം പ്രസാദ് ഞാൻ നേരത്തെ ശ്രീ സജീവനോട് ചോദിച്ച ചോദ്യം അതായത് ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ടാകുമോ എൽ ഡി എഫിന് ഗേറ്റ് ഓപ്പൺ ചെയ്ത് ഇട്ടിട്ടുണ്ടെങ്കിലും അങ്ങോട്ട് പോകണോ പോയോ എന്ന് തീരുമാനിക്കേണ്ടത് മറുവശത്തുള്ള ആളുകളാണല്ലോ ഈ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടു എന്നുള്ള മാത്രം എല്ലാവരും അങ്ങോട്ട് പോകണമെന്നില്ലല്ലോ അവർക്ക് അവരുടേതായിട്ടുള്ള നിലപാടുണ്ടാവും അവരുടേതായിട്ടുള്ള വിലയിരുത്തലുകൾ ഉണ്ടാവും അവിടെ ഈ സി പി എമ്മിന്റെ കോട്ടകൾ എന്ന് കാണുന്നത് കണ്ണൂർ ജില്ലയിലെ ചില സീറ്റുകളാണ് ഇപ്പൊ ഉദാഹരണത്തിന് തളിപ്പറമ്പായിക്കൊള്ളട്ടെ കല്യാശ്ശേരി ആയിക്കൊള്ളട്ടെ മട്ടന്നൂർ ആയിക്കോട്ടെ അങ്ങനെയുള്ള സീറ്റുകളാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം വന്നപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത് ഈ സീറ്റുകളിലൊക്കെ ഇനി അഥവാ എൽ ഡി എഫിന് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ തന്നെയും അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഥവാ ഭൂരിപക്ഷത്തുണ്ടെങ്കിൽ തൊള്ളായിരം വോട്ടായിരം വോട്ടാണ് അവിടെയാണ് ലോക നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നാൽപ്പതിനായിരവും അമ്പതിനായിരവും ആയി കുതിച്ചു വരുന്നത് അപ്പോൾ ഒരു മതപരമായ വിഷയമുണ്ട് ഒരു 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 വിഷയം വന്നാൽ ആളുകൾ തിരിച്ചു കുത്താനും ഒരു മടിയും കാണിക്കുന്നില്ല അതും സി പി എമ്മിൻ്റെ കേഡർമാർ കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ ലീഗിൻ്റെ കേഡർമാരും കാണിക്കാതിരിക്കുമോ അത്ര ത്ര ഒരു ഇമോഷണൽ വിഷയം ഇവിടെ ഇല്ലല്ലോ സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്നം ശബരിമല വിഷയവുമായിട്ട് ഏതെങ്കിലും രീതിയിൽ താരതമ്യപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് ഒന്നത് വളരെ വളരെ ഇമോഷണലായിട്ട് ഒന്ന് എൻകാഷ് ചെയ്യാനുള്ള ശ്രമമാണ് മറ്റ് ഇത് ഇപ്പോഴും നടക്കുന്നത് ഒന്നാമത് ഇത് ഒരു രാ രാഷ്ട്രീയ വിഷയവുമേ അല്ല സമസ്തയും ലീഗും തമ്മിലുള്ള വിഷയത്തിൽ രാഷ്ട്രീയ ഒരു ഘടകമാണ് എന്നല്ലാതെ മറ്റൊരുപാട് ഘടകങ്ങളുണ്ട് അതിപ്പം തിരഞ്ഞെടുപ്പ് റിസൾട്ട് ഇങ്ങനെ ആയ ഒരു പ്രത്യേക രീതിയിലായതുകൊണ്ട് സമസ്തയ്ക്ക് സ്വാധീനമില്ലെന്നോ അല്ലെങ്കിൽ സംഭ മറ്റൊരു ഏതെങ്കിലും ഒരു ഒരു കക്ഷി വിജയിച്ചതുകൊണ്ട് സമസ്തയുടെ ശക്തി ഇല്ല ഇതില്ലാതാവുന്നില്ല അപ്പം തിരഞ്ഞെടുപ്പ് അതൊരു ചെറിയൊരു ഘടകം മാത്രമാണ് അത് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ഒരു ഘടകം മാത്രമാണത് അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് ഫലം വെച്ചുകൊണ്ട് ഈ സമസ്തയുടെയും ലീഗിന്റെയും തമ്മിലുള്ള പ്രശ്നത്തെ അനലൈസ് ചെയ്യുന്നത് അടിസ്ഥാനപരം അത് ഇതിൻ്റെ റിഫ്ലക്ഷൻ മാത്രമാണ് അത് ഏത് രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് ഇപ്പോൾ പറയുന്നില്ല എന്നുള്ളതാണ് കാരണം സമസ്തയും ലീഗും തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ വളരെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുണ്ട് നയപരമായ പ്രശ്നങ്ങളുണ്ട് ആദർശപരമായ പ്രശ്നങ്ങളുണ്ട് സംഘടനാപരമായ പ്രശ്നങ്ങളുണ്ട് വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട് രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് അത് ഈ രാഷ്ട്രീയ പ്രശ്നം മാത്രമാണ് നമ്മൾ തിരഞ്ഞെടുപ്പിലെ പ്രതിഫലിക്കും എന്ന് പറയുന്നത് അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് ഫലം വെച്ച് നമുക്ക് സമസ്ത എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നോ അല്ലെങ്കിൽ അതിന്റെ അതിന്റെ ആ ലെവലിലുള്ള ഒരു ഉത്തരം ഈ തിരഞ്ഞെടുപ്പ് കൊണ്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശരി ശരി സജീവൻ വളരാൻ വേണ്ടി സുപ്രഭാതം നടത്തുന്ന മത്സരത്തിൽ ചിലർക്ക് അസൂയ സ്വാഭാവികം എന്നാണ് ജിഫ്രി തങ്ങൾ പറഞ്ഞത് എന്നും വാടക വീട്ടിൽ കഴിഞ്ഞാൽ പോരല്ലോ സ്വന്തമായ വീട് വെക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ എന്നാണ് ഗൾഫ് എഡീഷൻ ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ ജിഫ്രി തങ്ങൾ പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ സുപ്രഭാതം എന്ന പത്രത്തെ അധിഷ്ഠിതമാക്കിയിട്ടുള്ള തർക്കമാണോ അതോ മൗലികമായ ആശയ ഭിന്നത ലീഗുമായി ഈ അടുത്ത കാലത്ത് വർദ്ധിച്ചിട്ടുണ്ടോ അല്ല മൗലികമായ ആശയ ഭിന്നത എന്ന് പറഞ്ഞാൽ അത്ര രൂക്ഷമല്ല പക്ഷേ സുപ്രഭാതം മാത്രമല്ല പ്രശ്നം ഇതിൽ സുപ്രഭാതം തന്നെ ചന്ദ്രികയിൽ ഈ സുന്നികൾക്ക് ഈ കെ വിഭാഗത്തിന് വേണ്ടത്ര പ്രാധാന്യം കിട്ടുന്നില്ല എന്നുള്ള ഒരു പരിഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് സമസ്തയുടെ ആളുകൾക്ക് അവർ അവരാണ് ഏറ്റവും അവർക്കാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ പിന്തുണയുള്ളത് മൊത്തം മുസ്ലിങ്ങളിൽ ഒരു അവരവകാശപ്പെടുന്നതനുസരിച്ചിട്ട് സുന്നികൾ എഴുപത് ശതമാനത്തിലേറെയുണ്ട് അതിൽ തന്നെ മഹാഭൂരിപക്ഷവും തങ്ങളോടൊപ്പമാണെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളൊരു പത്രത്തിൽ മുജാഹിദുകൾക്ക് പരമാവധി സ്വാധീനമുണ്ട് അവരുടെ സമ്മേളനത്തിന് അവരുടെ പ്രസ്താവനകൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടത്ര കിട്ടുന്നില്ല എന്ന രീതിയിൽ അത് നേരത്തെ അവർ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അത് ഞങ്ങൾ കുറച്ചെങ്കിലും സ്പേസ് തരൂ എന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ല അതിൻ്റെ പേരിലാണ് ഈ പത്രം തുടങ്ങുന്നത് സ്വാഭാവികമായിട്ട് സമസ്ത ഇത് തുടങ്ങി പത്രങ്ങൾക്ക് പലപ്പോഴും ഉണ്ടായ കോവിഡ് കാലത്ത് മറ്റും ഉണ്ടായിട്ടുള്ള വലിയ പ്രതിസന്ധി ശമ്പളം കൊടുക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി ഇതൊക്കെ ചന്ദ്രയൊക്കെ ബാധിച്ചപ്പോഴും സമസ്തയിൽ കൃത്യ ഈ സുപ്രഭാതത്തിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ നടന്നു എന്ന് മാത്രമല്ല ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ അഞ്ചഡീഷനോട് തുടങ്ങി പിന്നീട് പിന്നീടത് ആറായി ഇപ്പൊ ഏഴായി അപ്പൊ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അത് അതൊരു പ്രശ്നം തന്നെയാണ് ചന്ദ്രിക ഈ സമസ്തയുടെ മുമ്പിൽ സുപ്രഭാതത്തിന് മുമ്പിൽ അത്ര സ്വ സ്വാധീനമില്ല അത്രയും രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് പൂട്ടുകയായിരുന്നു ഇപ്പോഴും സമസ്തയുടെ സുപ്രഭാതം തുടങ്ങുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ തന്നെ പോയിട്ട് ഈ ഇത് പിന്നെ ഗൾഫ് പോയിട്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകളിൽ പങ്കെടുത്തത് അവിടെ സാധ്യതകൾ നോക്കിയിട്ടുള്ളതാണ് അപ്പോൾ വളരെ കൃത്യമായിട്ട് ആലോചിച്ചിട്ടാണ് ഖത്തറിൽ വേണമോ അല്ലെങ്കിൽ യു എ വേണമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് അവിടെ തുടങ്ങുന്നത് രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മുജാഹിദുകളെ ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ നമുക്കറിയാമല്ലോ വക്കഫോഡ് നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ലീഗ് സമുദായ നേതാക്കൾ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിക്കുന്നു ആ യോഗത്തിൻ്റെ തീരുമാനം പ്രഖ്യാപിക്കുന്നത് സലാമാണ് അതാണ് ഒരു വലിയ പ്രശ്നമായിട്ട് അന്ന് വള ജിഫ്രിതങ്ങൾക്കുൾപ്പെടെ വലിയ പ്രകോപനം ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നം അതാണ് അതായത് പള്ളികളിൽ കുത്തുപ വെള്ളിയാഴ്ച നിസ്കാരത്തിന് ശേഷം നമ്മുടെ കുത്തുവയിൽ ഇതൊരു പ്രതിഷേധ ആക്കുന്ന രീതിയിലേക്കൊരു ഒരു അത് ആക്കാൻ തീരുമാനിച്ചു എന്ന രീതിയിൽ ആ ആ ധ്വനിയോട് കൂടിയിട്ട് സലാം പറഞ്ഞപ്പോൾ വലിയ കാരണം അത് പറയേണ്ടത് സാമുദായികമായ കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടത് ലീഗല്ല മാത്രമല്ല ഇവർക്ക് അത്ര താല്പര്യമില്ലാത്ത ഇ കെ വിഭാഗത്തിന് താല്പര്യമില്ലാത്ത ഒരാളാണ് ഈ പ്രഖ്യാപനം നടത്തുന്നുള്ള പ്രശ്നമുണ്ട് പിന്നീട് വക്ക അത് ഈ പിണറായി വിജയനൊക്കെ കൃത്യമായിട്ട് ഉപയോഗിച്ചു അങ്ങനെ കാരണം വക്കഫോട്ടിൻ്റെ കാര്യത്തിൽ ലീഗിനെ തള്ളിയിട്ട് സമസ്തയുടെ തീരുമാനത്തിന് അവരുടെ അഭിപ്രായത്തിന് വിടുന്നു അവർ പറയുന്ന ഞങ്ങൾ അംഗീകരിക്കുന്നു പറയുന്നു പിന്നീട് ഓരോ ഘട്ടത്തിനും രാഷ്ട്രീയ മുതലെടുപ്പ് സി പി എമ്മിൻ്റെ ഭാഗത്ത് നന്നായിട്ടുണ്ടായിട്ടുണ്ട് അത് അത് അതാണ് ഈ പ്രശ്നം പിന്നീടുണ്ടാകുന്ന താങ്കൾക്കറിയാവുന്നതിൽ സി ഐ സി പ്രശ്നം സി ഐ സി പ്രശ്നം സമസ്തയുടെ ഒരു ഒരു രീതിക്ക് വ്യത്യസ്തമായിട്ട് അപ്പുറത്ത് ഹക്കീം ഫൈസി ദുർശേരിയുടെ ഒരു നേതൃത്വമുള്ള സി ഐ സി അത് വേറൊരു തരം സിലബസ് കൊണ്ടുവരികയും വിദ്യ മുസ്ലിംസ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലൊരു വ്യത്യസ്തമായ നിലപാടെടുക്കുകയും ചെയ്തപ്പോൾ അതിൽ സാധിക്കല് തങ്ങളുൾപ്പെടെയുള്ള ആൾ അദ്ദേഹം സി ഐ സിയുടെ പ്രസിഡൻ്റ് അദ്ദേഹം സമസ്തയ്ക്ക് അനുകൂലമായ നിലപാടെടുത്തില്ല എന്നുള്ള പ്രശ്നം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉള്ള ഉള്ളതിലാണിപ്പോൾ ഈ പ്രശ്നം അപ്പം മുക്കം ഫൈ ഉമർ ഫൈസി പറഞ്ഞതിന് നേരത്തെയും ബഹാബദീ നദവി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതിൽ അതിനെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട് ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് സമസ്തക്ക് നയവ്യതിയാനം വരുന്നു എന്ന് സമസ്ത മുഷാവറയിലെ ഒരു അംഗമാണ് പറയുന്നത് അതുണ്ടാക്കുന്ന ഒരു പ്രശ്നം കിടക്കുന്നത് കാരണം സമസ്തയുടെ അവിടെ നേരത്തെ കെ സംസയും അതാണ് പറഞ്ഞത് അതായത് ഉമർ ഫൈസി മുക്കം രാഷ്ട്രീയത്തിലാണ് ഇടപെട്ടിട്ടുള്ളത് പക്ഷേ അതിനെതിരായി ഉമർ ഫൈസി മുക്കത്തിനെതിരായി ലീഗ് പ്രതിരോധ കോട്ട ചുമത്തുന്നത് ഡോക്ടർ നദ്വിയെ നദ്വിയെ ഉപയോഗിച്ചാണെങ്കിൽ നദ്വി പറയുന്നത് ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം നേതാക്കൾക്ക് ആദർശ വ്യതിയാനം സംഭവിച്ചു എന്നുള്ളതാണ് സമസ്തയ്ക്ക് നയം മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതാണ് അവര് വിശദീകരണം ചോദിച്ചിരിക്കുന്നതെന്നാണ് കെ എസ് അംസ വിശദീകരിക്കുന്നത് ശരിയല്ലേ അങ്ങനെ മുഷാവറ അംഗമായി നിന്നുകൊണ്ട് ജിഫ്രി തങ്ങൾക്ക് അതിൻ്റെ അധ്യക്ഷന് എന്താ ആദർശ വ്യതിയാനം ഉണ്ടായി എന്നോ അല്ലെങ്കിൽ നയം വ്യതിയാനം സമസ്തയ്ക്കാകെ ഉണ്ടായി എന്നൊക്കെ പറയാൻ കഴിയുന്നതെങ്ങനെ എങ്ങനെ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതായിട്ടുള്ള പ്രശ്നം എന്നുള്ള മട്ടിലാണ് നമ്മൾ ചർച്ച ചെയ്തത് തുടക്കത്തിൽ പക്ഷെ ഇപ്പൊ സജീവൻ അത് കറക്റ്റ് ലൈനിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കുറെ കാലമായിട്ട് ഇപ്പൊ സി ഐ സി വിഷയത്തില് എന്ത് പ്രശ്നം ഇരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മറ്റേ വിഷയത്തിൽ പോകാവശ്യം ഞാനടക്കം പോയതാണ് സി എമ്മിനെ കാണാൻ വക്കഫ് വിഷയത്തില് അപ്പൊ ഇത് സമസ്തക്കുള്ളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് അത് മനസ്സിലാക്കണം ആ പ്രശ്നങ്ങൾ അതിന്റെ സംഘടനാപരമായിട്ടുള്ള വിഷയമാണ് ആശയപരമായിട്ടുള്ള വിഷ വിഷയമൊന്നുമല്ല ഇത് ഏകദേശം എ പി ഇറങ്ങിപ്പോയപ്പോണ്ടായ തരത്തിലുള്ള ഒരു വിഷയമാണ് അതിൽ പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജിഫ്രി തങ്ങളും കൂട്ടരും അവര് അവരുടെ അഭിപ്രായത്തിൽ സാധിക്കരുത് തങ്ങളൊരു പണ്ഡിത പണ്ഡിതനെ അല്ല എന്നുള്ള മട്ടിലാണ് അവർ പറയുന്നത് അപ്പോൾ ആ നിലക്ക് ഈ സംഘടനാ വിഷയത്തിലായിട്ട് ഏകദേശം എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു ഇത് ഒരു അഞ്ചാറ് കൊല്ലമായിട്ട് പുകഞ്ഞു ഇരിക്കുന്നുകൊണ്ടിരിക്കുന്ന സമസ്തക്കുള്ളിലെ ആശയപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ അത് ഇടയ്ക്ക് ലീഗിനെ അതിനകത്ത് ചേർക്കും ഇടയ്ക്ക് അതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ അതിന് ഇടയിൽ ചേർത്തും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാം ഇത് മാത്രമല്ല ഇത് പലപ്പോഴും നേൾ യുദ്ധമായി മാറുന്നുണ്ട് അല്ലേ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ പിൻവാങ്ങിയിട്ട് വേറൊന്നും വേറെ വല്ലതും പറയും പക്ഷെ ബേസിക്കലി ഞാൻ ഒരു കാര്യം പറയാ പറയാൻ ആഗ്രഹിക്കുന്ന വെച്ചാൽ എന്റെ ഫൈനലായിട്ടുള്ള ഒരു അഭിപ്രായമാണ് എന്റെ ഫൈനൽ ആയിട്ടുള്ള അഭിപ്രായ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മുസ്ലിം സമസ്യ ഈ മുസ്ലിം സമസ്യ എന്നുള്ളത് വെറും സമസ്തയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല ബാക്കിയുള്ള കേരളത്തിലെ മുസ്ലിം കൂടെ ചിന്തിക്കുന്ന ഒരു വിഷയമുണ്ട് സി എ പ്രശ്നം വന്ന് പാലിസ്തീൻ പ്രശ്നം വന്ന് ഇതിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടപെടുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായിട്ട് നിൽക്കുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുമോ ഇല്ലയോ പ്രത്യേകിച്ച് ലീഗ് ഭൂരിപക്ഷം ഇല്ലാത്ത നിയോഗ മണ്ഡലങ്ങളിലൊക്കെ ഇതാണ് ഇന്നത്തെ വിഷയം വരാൻ പോകുന്നത് എന്റെ അഭിപ്രായത്തിൽ ആ വിഷയത്തിനുള്ള മറുപടി നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ ലോക്സഭ ഇലക്ഷൻ്റെ ഇത് കാണുമ്പോൾ മാത്രമാണ് നേരത്തെ കുട്ടി അക്കാര്യത്തില് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ ഈ കോണി ചിഹ്നം കണ്ടാൽ ആളുകൾ നേരെ വന്ന് കുത്തുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് മത്സരം നടക്കുന്നുണ്ട് എന്ന് അവർ തന്നെ അക്നോളജ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ ഫസൽ ഗഫൂർ ഉദാഹരണത്തിന് ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ആയിട്ടുള്ള സി പി എം ഒരു വിഭാഗം ന്യൂനപക്ഷ വോട്ടുകൾ ഇങ്ങോട്ട് സ്വാഭാവികമായി ഒഴുകിയെത്തുകയാണെങ്കിൽ അവർക്ക് തുടരാം കണക്കനുസരിച്ചിട്ട് മലപ്പുറം ജില്ലയിൽ വോട്ട് ഉണ്ടെന്നാണ് മുപ്പത്തി ആറ് ശതമാനം താഴെ പോയിട്ടില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെന്ന് തോന്നുന്നു കുറച്ചെങ്കിലും കുറഞ്ഞിട്ടില്ല അല്ലെ ഡോക്ടർ ആ അതെ അതെ അതാണ് ഞാൻ മുപ്പത്താറ് എന്ന് പറഞ്ഞത് അപ്പൊ അപ്പോ അതിന്റെ അർത്ഥം മലപ്പുറം ജില്ലയിൽ തന്നെ പ്രബലമായിട്ട് എൽ ഡി എഫ് നിൽക്കുന്നുണ്ട് അവർ ജയിക്കുന്നില്ലായിരിക്കും അത് കാരണവെച്ചാൽ ലീഗ് അത്ര മോശപ്പെട്ട ഒരു പാർട്ടി അല്ല ഗോവിന്ദൻ മാസ്റ്റർ എന്ന മുപ്പരയ്ക്ക് ഞാൻ കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റ് ഗോവിന്ദൻ മാസ്റ്റർ എന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നു ഇവരെ കൂട്ടത്തില് മുസ്ലിം സംഘടനകളിൽ ഭേദപ്പെട്ടത് ലീഗാണ് പറഞ്ഞിട്ട് പക്ഷെ അവിടെയല്ല എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പൊന്നാണിക്ക് താഴെത്തോട്ടാണ് ഫൈറ്റ് വരാൻ പോകുന്നത് പൊന്നാണി തൊട്ട് ചാവക്കാട് തൊട്ട് ഞങ്ങൾ മറ്റേ എറണാകുളം വരൂല ഫൈറ്റ് ആലപ്പുഴ കൊല്ലം ഇപ്പൊ മുകേഷും ആരിഫും ഒക്കെ ജയിക്കില്ല എന്നുള്ള ഒരു വലിയൊരു വിഷയമുണ്ട് കാരണം ഞങ്ങളൊക്കെ അവിടെ നിന്ന് ഞങ്ങളെ ഞാൻ കല്യാണം കഴിച്ചിട്ട് കൊല്ലത്തുന്നാണല്ലോ അപ്പൊ എനിക്കറിയാം അവരുടെ ഒരു വികാരം അവരൊരു സമസ്യായിട്ട് അവർ ഞാൻ പറയുന്നില്ല അവർ എൽ ഡി എഫിനെ വോട്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ പറയാൻ ആളല്ല പക്ഷെ എന്നാൽ കൂടി വലിയ പരാതി മുസ്ലിം കേന്ദ്രങ്ങളിൽ തനിക്കെതിരെ അതിശക്തമായ പ്രചരണവുമായി സി പി എം മുന്നോട്ട് പോകുന്നു എന്നുള്ള സി പി എം അവിടെ എനർജിട്ടിട്ടുണ്ട് എന്തായാലും അതെ ഞാൻ പറഞ്ഞോണ്ടിരിക്കണ അത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് പതിനാല് പതിനഞ്ച് മുഖ്യമന്ത്രിമാരാണ് കൂറുമാറിയിട്ടുള്ളത് കോൺഗ്രസിന്റെ പതിനഞ്ച് മുഖ്യമന്ത്രിമാര് അത് എല്ലാ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഞാൻ പേരെടുത്ത് എസ് എം കൃഷ്ണൻ ഒട്ടിട്ട് എൻ കിരൺകുമാർ റെഡ്ഡി തൊട്ടിട്ട് അമരേന്ദ്രസിംഗ് ത അപ്പൊ പല ഞങ്ങളുടെ ആൾക്കാരിലൊരു ഭയമുണ്ട് ഇവര് കയറ്റി ജയിച്ച് ജയിച്ചു വിട്ടാൽ തന്നെ ഇവര് ഇവരല്ല കേരളത്തിൽ ആ കാര്യമല്ലോട്ടോ ഞാൻ പറയാം തെറ്റിദ്ധരിക്കുക കേരളത്തെ പറ്റിയിട്ടല്ല പക്ഷെ മൊത്തത്തിൽ ഒരു ഭയം ഉണ്ട് ആ ഭയം അത് വോട്ടായി മാറുമോ അതോ ഇലക്ഷൻ തുടക്കത്തിൽ ഡോക്ടർ കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്നാണല്ലോ പറഞ്ഞത് ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞപ്പോ ആള് മാറിയോ അല്ല ഞാൻ വോട്ട് ചെയ്യണമൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്ന കഷ്ടം കഷ്ണമായിട്ട് എടുത്തിട്ട് അപ്പുറത്തപ്പുറത്തൊക്കെ പറഞ്ഞമായി തോന്നുന്നു അങ്ങനെയല്ലത് എന്തല്ലേ ഞാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല കോൺഗ്രസ് അറി നിങ്ങൾ അതിന്റെ ബാക്കി കേൾക്കാതെ ഇന്ന് അതിനുശേഷം കോൺഗ്രസും സി പി എം എന്ന് പറഞ്ഞത് ബി ജെ പി കട്ട് ചെയ്തിട്ട് കോൺഗ്രസ് മാത്രമാക്കി മാറ്റിയതാണ് ഇവര് എട്ട് സ്ഥലത്ത് ഇവര് അലയൻസിലല്ലേ സി പി എമ്മും കോൺഗ്രസും കൂടെ അപ്പൊ ആ നില അപ്പൊ അല്ല അപ്പൊ ആ ഞാൻ പറയുന്നത് ഹംസ പറഞ്ഞ ആ ഹംസ ഹംസക്ക് അനുകൂലമായിട്ട് പറഞ്ഞ സമസ്തയാണ് അതൊരു സമസ്തയായിട്ട് നിലനിൽക്കുന്നു എന്നുള്ള എന്റെ അഭിപ്രായം ത്രൂ ഔട്ട് കേരള ഇൻക്ലൂഡിങ് വടകരയിൽ അത് സമസ്യമായിട്ട് നിൽക്കുന്നു എങ്ങോട്ടേക്കാണ് ഈ മുസ്ലിം വോട്ട് അതായത് മറ്റേ നമ്മൾ പറയാലേ ഇൻഡിപെൻഡന്റ് മുസ്ലിം വോട്ട് എന്ന് പറഞ്ഞ വോട്ട് എങ്ങോട്ടേക്ക് പോകും എന്നുള്ളതാണ് ആ വിഷയം അതിൽ സമസ്തക്ക് ഏകദേശം കുറച്ച് നിയോജ മണ്ഡലങ്ങളിലൊക്കെ ഇടപെടാൻ പറ്റിയെങ്കിലും മൊത്തം കേരളത്തിൽ അങ്ങനെ ഇടപെടാൻ പറ്റിയ ഒരു സംഘടനയെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം സൗത്ത് കേരളയിൽ സമസ്ത ഇല്ല ഒരു ഫാക്ടർ നിങ്ങൾക്ക് വ്യക്തമാണ് വളരെ ഡോക്ടർ ഫസൽ ഗഫൂർ പ്രസിഡന്റ് എ സജീവൻ പ്രവർത്തകൻ എം പി പ്രശാന്ത് ഒപ്പം തന്നെ കെ സംസ സഹായിച്ചത് എം വി നികേഷ് കുമാർ